എസ്ആർ നായരുടെ ഭാഗത്താണ്. അതാണ് കൈപ്പണ്ണി. നമുക്കുണ്ട് കൈ, എന്തിന്? എനിക്ക് വാലുണ്ട്, എന്തിനാ? തൂക്കിയെടുത്ത് വെളിയിലെറിയാൻ. ഉറക്കത്തിൽ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. ഞാൻ വന്നിട്ട് കുറെ സമയമായി. സരസ്വതിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടല്ല, തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി. ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ നിമിഷങ്ങൾ മതി. ഇത് വർഷങ്ങളോളം പരിചയമില്ലേ. അങ്ങ് ചീട്ട് കളിച്ചോണ്ടിരുന്നു, വാശി കൊണ്ട് സമയം പോയതറിഞ്ഞില്ല. ഇതിൽ തെറ്റിദ്ധരിക്കാൻ എന്തിരിക്കുന്നു? സരസ്വതി, ഈ ചീട്ടുകളി എന്ന് പറയുന്നത് അത്ര കൊള്ളതാത്ത ഏർപ്പാടാണെന്നൊന്നും നീ ധരിച്ചു കളയരുത്. വലിയ വലിയ മഹാന്മാർ പോലും ക്ലബുകൾ സ്ഥാപിച്ച് ചീട്ട് കളിക്കാറുണ്ട്. അവർ ചീട്ട് കൊണ്ട് കളിക്കുകയാണ്, അങ്ങ് ചൂതാടുകയാണ്. ഇതൊന്ന് നിർത്താൻ വർഷങ്ങളോളമായി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്റെയും കുഞ്ഞിന്റെയും കഷ്ടകാലം കൊണ്ടായിരിക്കും അങ്ങയ്ക്ക് അത് ചെവിക്കൊള്ളാൻ തോന്നാത്തത്. ഞങ്ങളുടെ വിധി. ഇതിൽ ഇത്രമാത്രം വിഷമിക്കാൻ എന്തിരിക്കുന്നു സരസ്വതി? അങ്ങേക്കത് പറയാം. ഭർത്താവിനുള്ള ആഹാരവുമായി പാതിരാത്രി വരയ്ക്കും കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ഭാര്യയെ പറ്റി അങ്ങേക്ക് ആലോചിക്കാൻ പോലും സമയമില്ല. അങ്ങനെ പറയരുത് സരസ്വതി. ഇപ്പോൾ തന്നെ കളി മതിയാക്കാൻ മറ്റുള്ളവർ സമ്മതിക്കായിരുന്നിട്ടും ഞാൻ എത്ര നിർബന്ധിച്ചാ പോന്നറിയാമോ? അങ്ങേക്ക് ഈ നാശം പിടിച്ച കളിക്ക് പോകാതിരുന്നുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കുഞ്ഞ് അങ്ങയോടൊത്തിരുന്ന ആഹാരം കഴിക്കാൻ വേണ്ടി കരയാത്ത ദിവസങ്ങളില്ല. ചില ദിവസം അവൻ അങ്ങയെ കാണാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെയായാൽ കുറച്ചു കാലം കഴിയുമ്പോ നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ കണ്ടാ തിരിച്ചറിയുമോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നു. മതി സരസ്വതി, നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന മോൻ ഉണരും. എനിക്ക് വിശക്കുന്നു, നീ വന്ന് എനിക്ക് ചോറുതാ. നിന്റെ അച്ഛന്റെ തൊഴിൽ നീയും തുടങ്ങി. എടാ, ഈ ചീട്ടടുക്കരുത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്തടാ, എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ചീട്ടടുക്കരുത്? മോനെ, എന്റെ പൊന്നു മോനെ, മോനെ അമ്മ ഒരുപാട് തല്ലി, അമ്മയുടെ സങ്കടം കൊണ്ട് തല്ലിപ്പോയതാ മോനെ. മോനമ്മയോട് ക്ഷമിക്കും മോനെ. നിങ്ങൾക്ക് ഈ നാശം പിടിച്ച ചീട്ട് കൂടിയേ കഴിയുന്ന വരെയും എവിടെങ്കിലും ഒളിച്ചു വെച്ചുകൂടെ? എന്തിനാ എന്റെ മോന്റെ കയ്യിലെടുത്ത് കൊടുത്തത്? അവന് ഈ ചീട്ടൊന്ന് എടുത്തു പോയാലാണോ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കിയത്? നിങ്ങൾക്കത് പറയാം. എനിക്ക് ഈ ചീട്ട് കാണുന്നത് തന്നെ പേടിയാണ്. നീ ഇങ്ങനെ ബുദ്ധിയില്ലാതെ സംസാരിക്കുന്നു. ഈ ചീട്ട് കൊണ്ട് ഞാൻ എത്രമാത്രം പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങൾ ചീട്ടിനെ വിശ്വസിക്കുന്നു. ഈ വിശ്വാസങ്ങളൊന്നും ഒരിക്കലും തെറ്റില്ല സരസ്വതി. ഞാൻ പോയിട്ട് വരട്ടെ. ഇന്നും രാവിലെ തന്നെ പുറപ്പെടുകയാണ്. ഇപ്പൊ തന്നെ താമസിച്ചു പോയി. വളരെ വാശിയുള്ള കളി നടക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അപ്പോ അതുപോലും മറന്നില്ലേ? ഇന്ന് ചിങ്ങമാസം 10-ാം തീയതിയാണ്. ഓ, ഇന്ന് നമ്മളുടെ വിവാഹത്തിന്റെ വാർഷിക ദിവസമാണല്ലേ. അപ്പോൾ ഇന്ന് വളരെ നല്ല ദിവസമാണല്ലോ. ഇന്നത്തെ ചീട്ടുകളിയിൽ വിജയം എനിക്കാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് ക്ഷേത്രത്തിൽ പോകണ്ടേ? ക്ഷേത്രത്തിൽ നീ മോനോട് പോയാ പോരെ. അതുപോരാ. അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്ന
മന്ത്രക്കോടിയും എടുത്തുകൊണ്ട് അങ്ങയുടെ കൂടെ ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്ധ്യാപൂജയ്ക്ക് പോകാം. നീ ഒരുങ്ങി നിന്നോളൂ, ഞാൻ പോയി വരട്ടെ. അതെങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്? കല്യാണപ്പുടവ എടുത്ത് എന്റെ കൈ തരേണ്ടത് അങ്ങല്ലേ. ഓഹോ ശരി, എന്നാ അതെല്ലാം എടുത്തു വെച്ച് തയ്യാറായി നിന്നോളൂ. ഇനി എനിക്ക് സംസാരിക്കാൻ സമയമില്ല. നീ എനിക്ക് വിജയം ആശംസിക്കുന്നു. ദയവിജയ തന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. എന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും എന്റെയും നാശത്തിന് വേണ്ടി ഞാൻ ആശംസിക്കാൻ. വേണ്ട, നീ ആശംസിച്ചില്ലെങ്കിലും വിജയം എന്റെ പക്ഷത്താണ്. കാരണം ഐശ്വര്യ ദേവതയായ നീ സദാസമയം എന്റെ കൂടെ ഉണ്ട്. ഇതാ നോക്കൂ. അതാ കുട്ടി സ്കൂളിൽ പോകാൻ നേരമായില്ലേ, ചെല്ല. അതോടെ ഇല്ല, ഞാൻ പോയിട്ട് വരാം. ഇത് ശരസിമ്മയുടെ ഭർത്താവിന്റെ കൂട്ടും മാലിയുമല്ലേ? അതെ. അയ്യോ എന്തുണ്ടായി, എന്തുണ്ടായി എന്നൊന്നും വേഗം പറയൂ സാർ. നിങ്ങളുടെ ഭർത്താവ് എന്റെ അനിയനക്കും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ നിങ്ങളുടെ ഭർത്താവ് ട്രെയിൻ കയറി മരിച്ചു. ആ
ചേച്ചിയും കൊണ്ട് നിങ്ങൾ ഉടനെ പോയിക്കൊള്ളു. ശരി സാർ, നിങ്ങളുടെ കമ്മീഷൻ 50,000 രൂപ അവിടെ വന്ന് സ്വാമിയോട് വാങ്ങിച്ചോളൂ. ശരി. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് മടങ്ങി പോകേണ്ടത്? എനിക്ക് ഇന്ന് തന്നെ പോകണം. ബാങ്കിൽ നിന്ന് 3 ദിവസത്തെ മെഡിക്കൽ ലീവ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഓഹോ, ശരി. എന്നാ ഞാൻ നിങ്ങളെ താമസിപ്പിക്കുന്നില്ല. ഇതാ നിങ്ങളുടെ കമ്മീഷൻ. നോക്കാനൊന്നുമില്ല, അത് ബാങ്കിൽ നിന്ന് എടുത്ത നോട്ടുകളല്ല, വേറെ നോട്ടുകളാണ്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ? അങ്ങനെ അങ്ങ് പോയാലോ. നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ? ഒരു ചെറിയ ഉല്ലാസത്തിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. വിക്രമൻ, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകും. ശരി, വരും. ആഹ്
അയ്യോ പാവം, പാമ്പ് കടിയേറ്റ് മരിച്ചു പോയോ? ഈ ശവം ഏതെങ്കിലും കാട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ടേക്കും. മദ്രാസ് ഇന്റർനാഷണൽ ബാങ്കിൽ നിന്നും മോഷണം പോയ നോട്ടുകളുടെ നമ്പറുകളാണ്. കെട്ട് കെട്ടുകളായി കള്ളനോട്ടുകൾ ലോക്കറിൽ വെച്ചിട്ട് പകരം നല്ല നോട്ടുകൾ എടുത്തിരിക്കുക. ഇതോടനുബന്ധിച്ച് ഇതേ ബാങ്ക് ഏജന്റിന്റെ ചവശരിയും ഇവിടെയുള്ള ഒരു സപ്പക്കാരന്റെ സമീപത്ത് നിന്ന് കണ്ടുകിട്ടുകയും ചെയ്തിരിക്കും. മദ്രാസ് ജൂലുള്ള ഏജന്റ് ഇവിടെ എത്തിയതിനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റിന് പലവിധ സംശയങ്ങളുമുണ്ട്. മോഷണത്തിൽ ഏജന്റ് കൂടി പ്രത്യേക പങ്കുണ്ടെന്നും ഈ കാര്യത്തിൽ ഏജന്റിന് സഹായിച്ചവർ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടെന്നും ഡിപ്പാർട്ട്മെന്റ് ന്യായമായും സംശയിക്കും. ഇതേക്കുറിച്ച് ആവശ്യമായ അന്വേഷണം നടത്തി അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഇന്റലിജൻസ് വകുപ്പിൽ നിന്നും ഒരു വിദഗ്ധനായ സി ഡി ഇൻസ്പെക്ടറെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ്. ഒരു ഫോട്ടോയോടൊപ്പം മിസ് റാണി ചില വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നു. പറയൂ. ആ നോട്ട് കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു സി ഐ ഡി ഇൻസ്പെക്ടർ ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നത് അത്രേ. ഇതാണ് അയാളുടെ ഫോട്ടോ. ആള് സുമുഖനാണല്ലോ. പക്ഷെ ഏതോ അച്ഛനും അമ്മയും ദുഃഖിക്കാൻ പോകും. എന്താ ടെലിഗ്രാം? എന്റെ മോൻ നാളെ മെയിലിന് വരുന്നു. അല്ല, എങ്ങോട്ടാണെന്ന് ചോദിക്കായിരുന്നു. ഓ, ഐ ട്രിവാൻഡ്രം ഗോയി. അപ്പൊ മലയാളം അറിയാം? കുറച്ച് കുറച്ച് അറിയാം. ഞമ്മള് അഞ്ചു വർഷം കൊച്ചിയിൽ കച്ചവടം വെച്ചിട്ടുണ്ട്. 5 years. അഞ്ചു വർഷം കച്ചവടം വെച്ചിട്ട് ഇങ്ങനെയാണ് മലയാളം കാച്ചുന്നത്? ഓ, നിങ്ങൾക്ക് എങ്ങോട്ടാ? ഞാനങ്ങ് പേട്ടയിലേക്കാ. സിഡ്നി ഇപ്പൊ എവിടെ നടന്നത്? ജലന്ധർ. ജലന്ധർ നിങ്ങൾക്ക് ജലന്ധർ പോയിട്ടുണ്ടോ? ആ, ഒന്ന് പോണം. ജലന്ധറിൽ പോവാതെ ജീവിതം എന്തൊരു ജീവിതമാണ്. നേരം ഇത്തിരി ആയല്ലോ, ഞാനൊന്ന് ഉറങ്ങാൻ പോവുകയാണ്. സിന്ധി ഉറങ്ങുന്നില്ലേ? ആ, ഉറങ്ങിക്കൊള്ളൂ, ഉറങ്ങിക്കൊള്ളൂ. നിങ്ങൾക്ക് അടി വേണോ? അടിയോ? അടിയിലത്തെ ബർത്ത് വേണോ മുകളിലത്തെ ബർത്ത് വേണോ എന്നാ ചോദിച്ചത്? ഞാൻ എവിടെയെങ്കിലും കിടന്നോളാം. എന്നാൽ ഇവിടെ കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you.
ബാബുവിനെയും നാഗേന്ദ്രനെയും കാണുന്നില്ലല്ലോ. ആ സി ഐ ഡി ഓഫീസറെയും കാണുന്നില്ല. ട്രെയിനിൽ വെച്ചുണ്ടായ ആ സംഭവം മിസ്റ്റർ വേണുഗോപാലിന് ഒരു സഹായമാണ്. സത്യം പറഞ്ഞാൽ നിന്നെ വിട്ടയക്കാം. ട്രെയിനിൽ വെച്ച് നിന്നോടൊന്നിച്ചുണ്ടായിരുന്ന ആരാണ്? എനിക്കറിയില്ലേ മന്നെ. നീ ഒരു കൊച്ചു ബുദ്ധിമാനാണല്ലോടാ. അയ്യോ അല്ല മന്നെ, ഞാനൊരു രോഗിയാണ്. ആ നിന്റെ രോഗം എന്താണെന്ന് എനിക്കറിയാം. കോൺസ്റ്റബിൾ, ഇവന്റെ വെല്ലം കഴിക്കും. ഇവന്റെ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നിരിക്കും. ഇവൻ അറസ്റ്റ് ചെയ്തു പോകുന്നു കണ്ടാൽ അവരൊക്കെ ഓടി രക്ഷപ്പെടാനിടയുണ്ട്. അതുകൊണ്ടാണ് ഇവനെ ഞാൻ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ പോലീസുകാരെ ഏൽപ്പിച്ചത്. ഏതായാലും സത്യം പറയാൻ തോന്നുന്നില്ല. 312 അവൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. എന്താ സൂക്ഷിക്കണം, വല്ല സൂത്രമായിരിക്കും. മരിച്ചു എന്നാണല്ലോ തോന്നുന്നത്. മരിച്ചോ? ഇയാൾ എന്താ ഗുളിക കഴിച്ചിട്ടുണ്ട് സാർ. നീ കണ്ടോ? കണ്ടു. ഇപ്പോഴാണ് പറയുന്നത്. ഓഹോ, എന്തോ വിഷം കഴിച്ചിരിക്കുന്നു. ഇവനെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. പിടിക്കും. അമ്മേ. എന്റെ മോനെ, നീ വന്ന എന്താ മോനെ നീ ഇത്ര താമസിച്ചത്? ഒന്നുമില്ല മേ, ട്രെയിൻ വെച്ചൊരു ചെറിയ സംഭവം ഉണ്ടായി. ഇവിടെ വന്ന ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോയേണ്ടി വന്നു. എന്താ മോനെ, വല്ല അപകടം? അപകടമൊന്നും സാരമില്ല മേ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. വല്ലാതെ വിശക്കുന്ന മേ, വല്ലതും ഉണ്ടോ? അമ്മ ഊണ് വിളമ്പി വെച്ചുകൊണ്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാം. മോന് കുളിക്കണ്ടേ? ഓ, കുളിയൊക്കെ പിന്നെ ആകാമേ. ഭയങ്കരമായ വിശപ്പ്. അമ്മ വിളമ്പി തന്നിട്ട് എത്ര നാളായി. ഇന്ന് ഗംഭീരമായ ഒന്ന് ഉണ്ണണം. നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം? ആ സി ഐ ഡി ഓഫീസറെ വകവരുത്തേക്ക് വന്ന് വാക്ക് പറഞ്ഞു പോയി. എന്നിട്ടിപ്പോ എന്തായി? നിങ്ങളെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ല സ്വാമിജി. അവനൊരു ഭയങ്കരനാണ്. ഫസ്റ്റ് റൗണ്ടിൽ അവൻ വിജയിച്ചിരിക്കുന്നു. ഇത് അവന്റെ അവസാനത്തെ വിജയമാണ്. അവനോട് വന്നു ചേർന്ന നിലയ്ക്ക് സ്വാമിജി ആരാണെന്ന് ഞാൻ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അവനെ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം. മോനെ, നിന്റെ ജോലി വളരെ അപകടമുള്ളതാണെന്ന് കേട്ടു. സൂക്ഷിക്കണേ മോനെ. എന്റെ അമ്മയുടെ അനുഗ്രഹം ഉള്ളപ്പോൾ എനിക്ക് എന്ത് വരാണ്? അല്ലെങ്കിൽ ഇന്നലെ ട്രെയിനിൽ വെച്ച് തന്നെ ഒരു വലിയ ആപത്ത് വരായിരുന്നല്ലേ? അതൊന്നും എന്റെ അനുഗ്രഹമല്ല മോനെ, എല്ലാം നിന്റെ അച്ഛന്റെ അനുഗ്രഹമാണ്. അദ്ദേഹം എന്റെയും നിന്റെയും ദൈവമാണ്. അച്ഛന്റെ മുഖച്ഛായ പോലും ഞാൻ ഓർക്കുന്നില്ല. നീ വളർന്ന് ഈ നിലയിൽ എത്തുന്നത് കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യമില്ലാതെ പോയി. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്ത ഒരു മഹാനാണ് അദ്ദേഹം. സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്കാൻ വരെ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. എന്റെ അച്ഛന്റെ പേരിൽ എനിക്ക് അഭിമാനമുണ്ടമ്മേ. ഞാനും എന്റെ അച്ഛനെപ്പോലെ ആയിത്തീരും. വേണു. എന്താണമ്മേ? വേണു, നീ എന്നോടൊരു സത്യം ചെയ്യണം. സത്യം? അതെ, നിന്റെ അച്ഛന്റെ അമ്മയുടെയും പേരിൽ സത്യം ചെയ്യണം. എന്തിന്? നീ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി മാത്രമേ പ്രവർത്തിക്കുന്നു എനിക്ക് ഉറപ്പ് തരാം. ശരിയമ്മേ, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ഞാൻ നിർഭയം പ്രവർത്തിക്കും. എന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു. മതി മോനെ, അമ്മയ്ക്ക് ആശ്വാസമായി. മോനെ, ഇത് നിന്റെ കഴുത്തിൽ കിടക്കട്ടെ. നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയും എപ്പോഴും നിന്നോടൊന്നിച്ചുണ്ടാവും. പരബ്രഹ്മോദി റേഡിയോ ഗാന കുലപതി, ശാസ്ത്രീയ സംഗീത ദിനമണി, നാട്യസംഗീത കുലമണി, പരബ്രഹ്മസംഗീത സരമണി, ഭാഗവതർ കെ കെ കരുണാനന്ദൻ. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നുള്ളത്. പല ആളുകൾക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് ബോർഡ് എഴുതി വെച്ചോളാന്ന് ചോദിച്ചു. അത് വലിയ ഉപകാരമായി പോയി. ഇത് മാത്രമല്ല, ഇനി ധാരാളം സ്ഥാനപ്പേരുകൾ എഴുതാനുണ്ട്, പക്ഷെ അത് സ്ഥലമില്ല. ഈശ്വരന് സ്തുതി, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വലിച്ചെടുത്തോണ്ട് പോകാമോ?
എന്താ മാഡം അങ്ങനെ പറഞ്ഞത്? മാഡം മുകളിലല്ലയോ, ഞങ്ങൾ താഴത്തു തന്നെയില്ല. അതെല്ലാം മാഡത്തിന് താഴത്തുന്ന ഞങ്ങൾക്ക് എടുത്തോളും. എത്രയായിരുന്നാലും നമ്മൾ രണ്ടു കൂട്ടരും വാടകക്കാരനല്ലോ. നിങ്ങളുടെ ശബ്ദവും ബഹളവും കാരണം ഒരു സൗര്യം ഇല്ലാതെ, അതുകൊണ്ടാണ് പൊയ്ക്കൂടെ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ മാഡത്തിന്റെ ഈ ബഹുജന സമ്പർക്കം മൂലം ഞങ്ങൾക്കൊരു സൗര്യമില്ല. ഇതൊക്കെ ഞങ്ങളിവിടെ താമസിക്കുന്നത് മാഡത്തിന് അല്പം അസൗകര്യമാ അല്ലയോ, അങ്ങ് സഹിച്ചേളാ. നിനക്ക് ചെവി കേട്ടുള്ളടാ കടഗോവിന്ദ, ഗോവിന്ദ കടക. നമസ്കാരം. നീ അതും തൊലച്ചോ. ഞാൻ എന്ത് ചെയ്യാനാ ആശാനെ, ഞാൻ ഈ കടം വായിക്കുമ്പോൾ കടത്തിനകത്ത് ആരും ഇരുന്നോണ്ട് എന്റെ കയ്യെ പിടിച്ച് വലിക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ. ആരാണ്ടോ ഏതാണ്ടോ കൂടപത്രം കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ 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 നിന്റെ കരവിരുന്നിട്ട് ആരാ കൂടാതെ ചെയ്യാത്തത്? ആശാനെ എനിക്കൊരു ബുദ്ധി, നമുക്ക് ഈ പണി എന്ന് നിർത്തണം. എന്നിട്ട് പോയി കലക്കത്ത് നടത്താവുന്നതായിരിക്കും. അല്ല ആശാനെ, നമ്മൾ ഈ കെട്ടിടമൊക്കെ വാടകയ്ക്കെടുത്ത് കർണാനന്ദനെന്നും കടകോന്നനൊക്കെ പേരും കേട്ട് താമസമായ ഒരൊറ്റ കച്ചേരി പോലും കിട്ടിയിട്ടുണ്ടോ? ഈ കച്ചേരി ഒന്നുമില്ലാതെ എന്തോന്ന് കർണാനന്ദൻ, എന്തോന്ന് കടകോവിന്ദൻ, ഗോവിന്ദോ ഗോവിന്ദോ. ഇടാ അതിനിപ്പോ ഞാൻ എന്തോ വേണമെന്നാണ് നീ പറയുന്നത്? ആശാനെ എന്തായാലും നമ്മൾ ഈ വീടങ്ങ് എടുത്തു പോയില്ലേ, നമുക്ക് ചിട്ടി ആരംഭിക്കാം. എന്താ എന്താ എന്തോന്ന്? കുറിച്ചിട്ടി. ആശാൻ തലയാടായിട്ട് ഇവിടെ ഒന്ന് ഇരുന്ന് നിന്നാൽ മതി, ഞാൻ കയ്യാളായിട്ട് വെളിയിൽ പോയി പണങ്ങളൊക്കെ തിരിച്ച് ആശാനെ കൊണ്ടുവന്ന് തേൽപ്പിക്കാം. വീട്ടില് നിന്റെ അപ്പൂപ്പനുണ്ട്, അങ്ങനത്തെ പോയി പറയണ റാസ്കൽ. എന്റെ അപ്പൂപ്പനാ? എടാ ഈ ഞാൻ ഈ കെ കെ കർണാനന്ദൻ സംഗീതത്തിൽ ജനിച്ച്, സംഗീതത്തിൽ വളർന്ന്, സംഗീതത്തിൽ മരിക്കാൻ പോവാടാ. അതാ ഞാൻ തിരിച്ചു. കച്ചേരി കിട്ടിയിട്ട് വേണ്ട ആശാനെ ജീവിക്കാൻ. നീ പോണാ അവിടുന്ന്. കച്ചേരി ആർക്ക് വേണം? കച്ചേരി പരിപാടികളൊക്കെ നിർത്തി. ഞാനേ ഒരു സംഗീത ക്ലാസ് തുടങ്ങാൻ പോവാ. നീ പോയി ഒരു പത്ത് പിള്ളേരെ പിടിച്ചോണ്ട് വരണം. അയ്യോ ആശാനെ, ആളുകൾ എന്നെ കാച്ചിക്കളയും. എടാ ആരും നിന്നെ കാച്ചില്ല, ധൈര്യമായിട്ട് പോ. ഏത് തന്ത്രവും മന്ത്രവും പ്രയോഗിച്ചാലും നാളെ നേരം വെളുക്കുമ്പോൾ പത്ത് പിള്ളേരെ ഇവിടെ ഉണ്ടായിരിക്കണം. സംഗീത ക്ലാസ് തുടങ്ങാനുള്ളതാണ്, ഓർമ്മ വേണം. പോ ആശാനെ, നേര് പറ. ഇത് വല്ല പരീക്ഷയുമാണോ? അപ്പോടാ നീ പോയി പിള്ളേരെ പിടിക്കാൻ നോക്കു. പോ പോ. എന്റെ ഭഗവാനെ, എന്റെ പിള്ളേര് പിടുത്തം വിജയിക്കണേ. No mention, please. It's all right. എനിക്ക് പരിചയം ഉണ്ടോ? ആ അങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടുന്നത്. എവിടെയാ വീട്? ഞാൻ കുറച്ച് അകലെയുന്ന. നിങ്ങൾ? എനിക്ക് ഇവിടെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട്. നമ്മൾ? ഞാനൊരു കമ്പനി റെപ്രസെന്റേറ്റീവ് ആണ്. ചിലരെയൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്നേ ഉള്ളൂ. എന്നിട്ട് കണ്ടോ? കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ് ഗുഡ് ലക്ക്. താങ്ക്. എൽവണ്ടി എല്ലാം പുറകെ വന്നാ മതി, ഇടയ്ക്കൊക്കെ ഓടിച്ചു കയറ്റി ഞങ്ങൾ എല്ലൊടിക്കരുതേ. ബൈ ബൈ. Thank you.
ആളാണോ? അതെ. നിങ്ങൾക്ക് മര്യാദ എന്താണെന്ന് അറിയാമോ? മാനേഴ്സ് എന്താണെന്ന് അറിയാമോ? അന്തസ് എന്താണെന്ന് അറിയാമോ? ഒരു യുവതിയുടെ സ്കൂട്ടർ മാറ്റുന്നത് സാധാരണ കാര്യമെന്നാണോ നിങ്ങൾ കരുതിയത്? ഇതിനാണോ കുളിക്കാൻ എന്ന് പറഞ്ഞു വരുന്നത്? ഒരു മാന്യൻ നടക്കുന്നു, നാണമില്ലാത്തവൻ. പെയ്തു കഴിഞ്ഞു. വാട്ട്? അല്ല, പറഞ്ഞു കഴിഞ്ഞോ എന്ന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞോ ഇല്ലയോ എന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാ? ചാടാതെ തറയിൽ നില്ലു പെണ്ണേ. ആ പെണ്ണോ? അല്ല, ആണ്. നിങ്ങൾ ഇതുവരെ മാലപ്പടക്കത്തിന് തീ കൊളുത്തി പോലെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ആ ചോദ്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്റെ സ്കൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോയതിന് നിങ്ങൾ ആദ്യം സമാധാനം പറയണം. മോഷ്ടിച്ചോ? നിങ്ങളുടെ ഈ ചക്കടാവണ്ടി ആർക്ക് വേണം? ഇതിൽ കയറി കാരണം എന്റെ അസ്ഥി മുഴുവൻ ഒരു റോഡിൽ പോയി. അസ്ഥി മാത്രമല്ല, മര്യാദയും വഴിയിൽ പോയെന്നാ തോന്നുന്നത്. ഓ മൈ ഗോഡ്, ഞാൻ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ചോദ്യം ഗോഡിനോടാണോ അതോ എന്നോടാണോ? നിങ്ങൾക്ക് എന്റെ വലിയച്ഛനെ അറിയില്ല, അതാണ് ഇത്ര ധിക്കാരം. ഞാനിവിടെ കുളിക്കാൻ വന്നതാണ്, കല്യാണം ആലോചിക്കുന്നു വന്നതല്ല. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ ബന്ധുക്കളെ പറ്റി അറിയുന്നത്? നിങ്ങളെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഓ അങ്ങനെ ആയിക്കൊള്ളട്ടെ, ഞാൻ സ്ലേറ്റും പെൻസിലുമായിട്ട് അങ്ങ് വീട്ടിൽ വന്നേക്കാം. വിട്ടി, അവന്റെ സ്കൂട്ടറിൽ ഇടാനല്ലേ ഞാൻ പറഞ്ഞത്? ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞു സാർ. അവിടെ ഒരു സ്കൂട്ടറേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കുഴഞ്ഞെന്നാ തോന്നുന്നത്. ആ പെണ്ണ് ഏതാണോ എന്തോ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ തർത്തമുണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ ചെയ്താൽ ഇതുപോലെ വലിയ വലിയ തുകകൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കൊണ്ടിരിക്കും. പൽച്ചലേ, നീയും അയാളുമായി സംസാരിച്ച കൂട്ടത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ അയാൾ അനുകൂലിക്കുമെന്നോ എതിർക്കുമെന്നോ നീ സംസാരിക്കണ്ടായി? അയ്യോ, അങ്ങനെ ഒന്നും സംസാരിച്ചില്ല വല്യച്ച. പിന്നെ ഇങ്ങനെ വലിയൊരു തുകയും ഇങ്ങനൊരു സ്ലിപ്പും നിന്റെ സ്കൂട്ടറിൽ വരാൻ കാര്യം? ശരി, ഇങ്ങനെ ബന്ധുവാണെന്ന് ഞങ്ങൾക്കറിയാം. അതൊന്നും പറയാൻ സമ്മതിച്ചില്ല വല്യച്ച, ഞാൻ പറയാ ഒരുങ്ങിയതാണ്. അപ്പോൾ അയാളിനെ കളിയാക്കുന്നു. ഇനി അയാളെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയും? ഓ ധാരാളം. ഓ ഒത്ത പൊക്കം, ഒത്ത വണ്ണം, നല്ല നിറം, നല്ല മുഖം, നല്ല കണ്ണ്, പല്ല് നല്ലതാ. ശരി, അയാൾ ചീത്തയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്വഭാവം ചീത്തയായിരിക്കുമോ വല്യച്ച? എനിക്കെങ്ങനെ അറിയാം മോളെ. പക്ഷേ ആളും എടുക്കനാ. അതുകൊണ്ട് സൂക്ഷിക്കണം. അയാൾ എവിടെ വെച്ച് കണ്ടാലും നീ എന്നെ വിവരം അറിയിക്കണം. ശരി വല്യച്ച. ഏതെങ്കിലും വിധത്തിൽ എന്നെ സ്വാധീനിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള തന്ത്രമാണ്. ഞാൻ മാഡത്തിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മാഡത്തിന് എപ്പോഴാ സൗകര്യം? അല്ലല്ല, കുറെ സമയമെടുക്കാൻ മാഡത്തിന് എപ്പോഴാണ് സൗകര്യം ചോദിക്കുകയായിരുന്നു. കണ്ടോ കണ്ടോ കണ്ടോ, മാഡം തെറ്റിദ്ധരിക്കുന്നു. അയ്യോ, ഞാനാ നിർത്തി. എന്തോന്ന്? കച്ചേരി. എന്നിട്ട് തുടങ്ങി. എങ്കിൽ പിന്നെ നിർത്തി എന്തിന്? അയ്യോ, തുടങ്ങിയത് കച്ചേരിയല്ല, സംഗീത ക്ലാസ്. മാഡത്തിന് എപ്പോഴാ സൗകര്യം? രാത്രിയോ പകലോ എപ്പ വേണമെങ്കിലും ആവാം. വേണ്ട, എനിക്ക് സംഗീതം ഒന്നും പഠിക്കണ്ട. അയ്യോ, അങ്ങനെ പോകരുത്. മാഡത്തിന്റെ ഈ ശരീരത്തിൽ എല്ലാം ഉണ്ട്. അല്പം സംഗീതത്തിന്റെ അംശവും കൂടെ ചേർന്നാൽ സ്വർണത്തിന് സുഗന്ധം പോലെയാണ്. ബഹുജന സമ്പർക്കത്തിന് സംഗീതം ബഹുവിശേഷമാണ്. സ്വർണത്തിന് ദിനു സുഗന്ധം, സഖി സ്വർണത്തിന് ദിനു സുഗന്ധം. ഇവിടെ എന്തോ ശബ്ദം കേട്ടത്. ഈ തുടയിൽ ഇങ്ങനെ താളം അടിച്ച് പാടുകയായിരുന്നു. സ്വർണത്തിന് കർണത്തിലോ? അല്ല, നിന്റെ ഞാൻ എടുത്തോ. ഒന്ന് വേഗമാകട്ടെ, എനിക്ക് പോകണം. എത്ര ധൃതി വെച്ചാലും ഇത് റിപ്പയർ ചെയ്ത് തരാൻ ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ആകും. ഓ മൈ ഗോഡ്, രണ്ട് മണിക്കൂറോ? നിങ്ങൾ പോയിട്ട് വരണം, ഇതിവിടെ ശരിയാക്കി വെച്ചേക്കാം. എന്താ ഇന്നും വഴക്കിനാണോ? അയ്യോ, ഇന്ന് വഴക്കിനല്ല, അന്നത്തെ വഴക്കിന് മാപ്പ് ചോദിക്കാനാണ്. ഓഹോ, വളരെ സന്തോഷം. എനിക്കൊരു സഹായം ചെയ്യാമോ? എന്റെ സ്കൂട്ടർ റിപ്പയറിലാണ്, എനിക്കൊരു ലിഫ്റ്റ് തരാമോ? അയ്യോ, ഇത് ചക്കടാവണ്ടിയാണ്.
ഇതിൽ കയറിയാൽ നിങ്ങളുടെ എല്ലാം ഊരിപ്പോകും. അന്ന് അറിവില്ലാതെ പറഞ്ഞു പോയതാണ്. സേവ് ചെയ്ത് ക്ഷമിക്കണം. പോകാൻ കുറച്ച് തിരക്കമുണ്ട്. എന്നെ ഒന്ന് വീട്ടിലിറക്കണം. ഒരു ടാക്സി പിടിച്ചു പോണം. അയ്യോ, ആ റോഡിൽ കാർ ഒന്നും പോകൂല. ചെറിയ റോഡാണ്, സ്കൂട്ടർ മാത്രമേ പോകൂ. ഓഹോ, സ്കൂട്ടർ റോഡാണോ? ആ, എന്നെ ഒന്ന് സഹായിച്ചൂടെ പ്ലീസ്. പ്ലീസ്. ശരി, കയറിക്കോളൂ. താങ്ക് യു. അപ്പോ ഇനി എനിക്ക് പോകാൻ മതി? അതെന്തൊരു പോക്കാണ്, ഇവിടം വരെ വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും കഴിക്കാതെ പോകുന്നു. താങ്ക്സ്, എനിക്ക് കാപ്പി വേണ്ട, അതുകൊണ്ടാണ്. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കയറി ഇരുന്നിട്ട് പോകാം പ്ലീസ്. എനിക്ക് അപ്പം ധൃതിയുണ്ട്. എന്റെ വല്യച്ഛനകത്തുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. വല്യച്ഛൻ നിങ്ങളെ കണ്ടാൽ വിടൂല്ല. പ്ലീസ് പ്ലീസ്. വരണം വരണം. എന്താ വന്നു കഴിഞ്ഞു? വലിച്ച, ഞാനയാളെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. അന്നത്തെ ആ നോട്ട് കെട്ടിന്റെ ആളിനെ? അതോ ആ ഹാളിലുണ്ട്? വലിയ മാന്യനെ പോലെ ഇരുന്നു കഴിഞ്ഞു അല്ലേ? എഴുതണം. ഓഹോ, എന്നെ അപമാനിക്കാനാണോ വിളിച്ചോണ്ട് വന്നത്? പിന്നെ സ്വയംവരത്തിനാണെന്ന് വിചാരിച്ചോ? മര്യാദക്ക് സംസാരിക്കണം. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഫൈൻ, താങ്ക് യു സാർ. സാർ ഇവിടെ? ഓഹോ, ഞാനിവിടെ എന്തിന് വന്നു എന്നായിരിക്കും. ഇത് എന്റെ വീടാണ്. ഓഹോ, വത്സലേ, നീ ഇദ്ദേഹത്തെയാണോ വിളിച്ചോണ്ട് വന്നത്? ഇദ്ദേഹം ആരാണെന്ന് നിനക്കറിയാം? സിഐഡി ഓഫീസർ മിസ്റ്റർ വേണുഗോപാൽ. ഇവൾ എന്റെ അനിയന്റെ മകൻ വത്സൻ. അപ്പോ വലിയച്ഛൻ എന്ന് പറഞ്ഞത് സാറിന് ഉദ്ദേശിച്ചായിരിക്കും. എന്താ ഇവൾ വായിൽ തോന്നി എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കാണും. ഇവളുടെ പേര് കെ എൽ എൽ വത്സലയാണ്. ഒരു എല്ല് കൂടുതലാണ്. ഇവൾക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറെ കൂടുതൽ വത്സലം കാണിക്കാറുണ്ട്. അതിന്റെ കേട് അവളുടെ സ്വഭാവത്തിലും കാണും. ഇവൾ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം മിസ്റ്റർ വെങ്കർ. ഓ, അങ്ങനെയൊന്നുമില്ല. അമ്മേ, ഇതാരാണെന്നറിയാമോ? ആരാ മോനെ? ആരാ? പുതുതായി വന്നൊരു സി ഡി ഓഫീസർ, മിസ്റ്റർ വേണുഗോപാൽ. ഇതെന്റെ അമ്മയാണ്. സൗഖ്യമാണോ മോനെ? അതെ. മോനോട് വന്നിട്ട് എത്ര നാളായി? കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്നിട്ട് എന്റെ മോൻ ഇങ്ങോട്ടൊന്നും വരാതിരുന്നേ? മിസ്റ്റർ വേണുഗോപാലൻ വലിയ ഔദ്യോഗിക കാര്യത്തിനുണ്ടി വന്നിരിക്കാണ്. ഇനി സൗരം പോലും ഇവിടെ വരും അമ്മേ. ഞാൻ ചെന്ന് കാപ്പി കൊടുത്തായി. കാപ്പി ഇപ്പൊ വേണ്ട. എന്നാൽ അങ്ങനെയല്ലല്ലോ മോനെ. മോളെ, നീ എന്തെങ്കിലും നിൽക്കുന്നത്? നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കേ. വല്യച്ച, ആ നോട്ട്? അയ്യോ മോളെ, അത് മറ്റാരോ ചെയ്ത വേലയായിരിക്കും. മിസ്റ്റർ വേണുഗോപാൽ ചെയ്യേണ്ട കാര്യം നോട്ടോ? മിസ്റ്റർ വേണുഗോപാൽ ഇരിക്കണം, ഞാൻ ഇപ്പോഴും വന്നേക്കാം. എന്നെയാണ്? അതെ സാർ, ക്ഷമിക്കണം സാർ, എനിക്ക് എന്തൊക്കെയോ അബദ്ധം പറ്റിപ്പോയി സാർ. ആളറിയാതെ സംഭവിച്ചാണ് സാർ. നോട്ടിന്റെ കാര്യം പറഞ്ഞത് എന്താണ്? ആവശ്യമില്ലാതെ എന്നെ വഴക്ക് പറഞ്ഞതിന് മുതലും പലിശയും ചേർത്ത് വിളിക്കുകയാണ്. മുളകത്തേക്ക് പൊക്കോളൂ. മിസ്റ്റർ വേണുഗോപാൽ, ദിസ് ഈസ് അവർ ഫസ്റ്റ് റിപ്പോർട്ട്. കിട്ടിയ ഈ നോട്ടുകളുടെ നമ്പരും മദ്രാസിൽ നിന്ന് മോഷണം പോയ നോട്ടുകളുടെ നമ്പരും ഒന്ന് തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോ അക്രമികൾ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ ആവുന്നത്ര വേഗം അവരെ പിടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ തിടുക്കം കാണിക്കുന്നോണ്ട് പ്രയോജനമില്ല. എല്ലാം ആലോചിച്ച് ചെയ്യാം. ബോംബെയിൽ നമുക്ക് വേണ്ടി 1,000,000 രൂപയുടെ രത്നങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആൾ ചെന്ന് കൊണ്ടുപോകണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിക്രമൻ ഇന്ന് തന്നെ പുറപ്പെടണം. കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ രഹസ്യമാർഗത്തിലൂടെ പോയാൽ മതിയാവും. കസ്റ്റംസുകാർ എല്ലായിടത്തും കാവലുണ്ട്. വളരെ സൂക്ഷിക്കണം. ശരി. ബോംബെയിൽ നിന്ന് ഞാൻ എപ്പോഴാണ് പുറപ്പെടുന്നതെന്നും എങ്ങനെയാണ് എത്തിക്കുന്നതെന്നും എല്ലാം റാണിയെ അറിയിക്കാം. റാണി വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു കൊള്ളണം. ശരി സ്വാമിജി. അക്രമികളുടെ രഹസ്യ സങ്കേതം കണ്ടുപിടിക്കാൻ
പോലീസുകാരുടെ സഹായം കൊണ്ട് മാത്രം പ്രയോജനപ്പെടുകയില്ല. മറ്റൊരാളെ എനിക്ക് തരണം. ആർക്കും ഒരുവിധത്തിലും സംശയം തോന്നാത്ത ആളായിരിക്കണം അത്. അതിനെ നമ്മുടെ ഭാഗവരെ ഏർപ്പെടെ പോരെ? ഭാഗവർ കർണാടകൻ ശരിയാണ് സാർ, പറ്റിയ ആളാണ്, വളരെ വിശ്വസ്തനുമാണ്. ആര്? കർണാടകൻ. പേരേ ഉള്ളൂ, വലിയ ആനന്ദമൊന്നുമില്ല. എന്നാലും അയാൾ നമ്മുടെ ആളാണ്. അപ്പോൾ ഈ കർണാനന്ദനെ എനിക്കൊന്ന് പരിചയപ്പെടണമല്ലോ. എവിടെയാണ് താമസം? അയാളുടെ താമസ സ്ഥലം അറിയാതെ പറ്റില്ല, അതുകൊണ്ടാണ്. കർണാനന്ദനെ പരിചയപ്പെടുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ പരിചയപ്പെടുത്തുവാൻ ഞാനും കൂടെ പറയാം. നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതാ, ഇതുപോലുള്ള ക്യാപ്സൂൾ ആയിരിക്കും അന്ന് ആ ട്രെയിൻ വെച്ച് പിടിച്ചവനും വിഴുങ്ങിയിട്ടുള്ളത്. ഇവിടത്തെ ടൈപ്പിസ്റ്റായി ജോലി നോക്കിക്കൊണ്ട് ഇവിടെ പറയുന്ന രഹസ്യങ്ങളെല്ലാം പുറത്തറിയിക്കുകയാണ് നിന്റെ ജോലി അല്ലേ? പിടിയിൽപ്പെട്ടുപോയാൽ ഉടനെ വിഷം കഴിക്കുന്നത് ഈ കൂട്ടത്തിന്റെ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവരുടെ ഏറ്റവും വലിയ ആയുധം വിഷമാണ്. പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, സ്വയം വിഷം കഴിക്കുക. വിഷജന്തുക്കളാണ് ഇവർ. ഇവിടെ ലോക്കപ്പിലടക്കും. ഇവിടെ ലോക്കപ്പിലടക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. ഇവളെ അറസ്റ്റ് ചെയ്തവരും പുറത്തറിയിക്കാതെ ഇവൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വീട്ടുതടങ്കലിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. സംശയം തോന്നാത്ത രീതിയിൽ രണ്ട് സ്ത്രീ പോലീസുകാരെയും ഏർപ്പാട് ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവളെ കാണാൻ ആരെല്ലാമാണ് അവിടെ വരുന്നത് നമുക്ക് കണ്ടുപിടിക്കുവാനും കഴിയും. ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. വേണു കൊടുക്കാൻ. ഹലോ, നമസ്കാരം മുത്തശ്ശി. നമസ്കാരം. എന്താ, ചുമയുണ്ടോ മുത്തശ്ശി? അതെ, ശരീരത്തിന് നല്ല സുഖമില്ല. എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് കഴിക്കണം മുത്തശ്ശി. നാളെ നീ ഇങ്ങോട്ടൊന്ന് വരുമോ? നാളെയോ? എന്തിന്? ഒന്ന് കാണാന. ശരി, നാളെ രാവിലെ 10 മണിക്ക് വരാം. മുത്തശ്ശി, ഞാനിതാ കൃത്യം 10 മണിക്ക് തന്നെ എത്തി. ആര്? വേണുവോ? സന്തോഷമായി. അവിടെ ഇരിക്കൂ. ചുമയൊക്കെ എങ്ങനെ ഇരിക്കുന്നു മുത്തശ്ശി? അവിടെ ഇരുന്നാ മതി. ചുമ കുറവുണ്ടോ മുത്തശ്ശി? ചുമയോ? കുറവുണ്ട്, ഉണ്ട്, ഉണ്ട്. എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? കാണണമെന്ന് പറഞ്ഞതോ? പിന്നെ ഇവിടുത്തെ വത്സലയെ ഇതിനു മുമ്പ് അറിയാമോ?
ഇതിനു മുമ്പ് അറിയാമോന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവള് എങ്ങനെയാ? എന്തോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ മുത്തശ്ശി? ഇതിപ്പോ ചോദിക്കണം, എന്താ കാര്യം? അവൾ കാണാനൊക്കെ സുന്ദരിയാണ്, പക്ഷേ ഒരല്പം അധികപ്പറ്റാണ്. അധികപ്പറ്റോ? അതായത് ഒരെല്ലു കൂടുതലാണ്. ആ വലുതാകുമ്പോ മാറുമായിരിക്കും. മോന്റെ കല്യാണ ആലോചന വല്ലതും ആയോ? ഞാൻ എന്തിനാ ആലോചിക്കുന്നത്? എന്താ, കല്യാണം കഴിഞ്ഞോ? എന്റെ കല്യാണ ആലോചന എന്റെ അമ്മയ്ക്ക് വിട്ടിരിക്കുകയാണ്. അമ്മ പറയുന്ന പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്യും. മോളെ വത്സലെ, മുത്തശ്ശിയുടെ കണ്ണട ഇവിടെ ഞങ്ങൾ കണ്ടോ? ആരാത്? ഞാനാണ്, വേണുഗോപാലൻ. ഇരിക്കും മോനെ, എന്റെ കണ്ണട കാണാനില്ല. കണ്ണട ഇല്ലെങ്കിൽ എനിക്കൊരു വസ്തു കാണാൻ വയ്യ മോനെ. എന്താ മുത്തശ്ശി? മുത്തശ്ശിയുടെ കണ്ണട അങ്ങ് കൊടുക്കൂ. ഇത് മുത്തശ്ശി. ഇത് എവിടെയായിരുന്നു മോളെ? ഈ സ്റ്റൂളിന്റെ പുറത്തുണ്ടായിരുന്നു മുത്തശ്ശി. മുത്തശ്ശിയുടെ ചുമ എങ്ങനെ ഇരിക്കുന്നു? ചുമയാ? എനിക്ക് ചുമയില്ലല്ലോ മോനെ. ഇന്നലെ രാത്രി മുത്തശ്ശി ഫോൺ ചെയ്തപ്പോ ചുമച്ചതോ? ഫോൺ ചെയ്തത്? ആര് ഫോൺ ചെയ്തു? ഒരു പക്ഷേ വല്യച്ചൻ ഫോൺ ചെയ്തപ്പോൾ ചുമച്ചതായിരിക്കും മുത്തശ്ശി. കുറച്ചു നേരമേ ആയുള്ളൂ. മോൻ ഇന്നലെ രാത്രിയിൽ വേണുവിന് ഫോൺ ചെയ്തായിരുന്നു. ഇല്ല, എന്താ മിസ് വേണുഗോപാൽ? ഓഹോ, അപ്പോ മുത്തശ്ശിയെ പോലെ ഫോൺ ചെയ്തത്? മോളെ, നീ ഇന്നലെ ഫോൺ ചെയ്തോ? മോളെ, കാപ്പിയോ ചായവല്ലോ കൊണ്ടുവാ. അവൾ എന്തെങ്കിലും കുസൃതിത്തരം ചെയ്ത് കാണും മോനെ. സാരമില്ല, ഇരിക്കും മിസ് വേണുഗോപാൽ. മിസ്റ്റർ വേണുഗോപാൽ സർ, വി ഹാവ് ടേക്കൻ ദി ടൈപ്പിസ്റ്റ് ഇൻ കസ്റ്റഡി. എനി ഫർദർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്? ഐ ആം ഫോളോയിങ് ഇറ്റ് അപ്പ് സർ. ഷീസ് എ ഗുഡ് കാച്ച്. അതെ അതെ, എനിക്കും അത് തന്നെ തോന്നുന്നു. മോളെ, എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്? കാപ്പിയുണ്ട്, ടീയുണ്ട്, കൊക്കക്കോലയുണ്ട്, പച്ചവെള്ളമുണ്ട്, ഐസ് ഉണ്ട്. ഇഷ്ടമുള്ളത് കഴിക്കാം. മിസ് വേണുഗോപാൽ, ഇതിൽ എന്താണ് വേണ്ടത്? കൊക്കക്കോള തണുത്തതാണോ? തണുത്തതല്ല, തണുപ്പിക്കണമെങ്കിൽ ഐസ് ഇടാം. അതിനാണ് പ്രത്യേകം ഐസ് കൊണ്ടുവന്നിരിക്കുന്നത്. വേണ്ട വേണ്ട, ഐസ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വേണ്ട മോളെ, അമ്മയ്ക്ക് കൊടുക്കും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ, തിരക്കമാണെങ്കിൽ പിന്നെ. വത്സലേ, നിന്റെ കുട്ടിക്കളി വളരെ കൂടുന്നുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് വേണം? ഇത് മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. അവള് ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്ന വിചാരം. എന്താ ചെയ്യ മോളെ, ഈ പാത്രങ്ങളൊക്കെ എടുത്താക്കൊണ്ട്. ഐസ് ഇഷ്ടമില്ല അല്ലേ? കുളിരുന്നു പാവ. മണിമുത്തത്ത് മന്ദാര പൂമാലതി
പാടണല്ല. അല്ല, ഇതെല്ലാം ഒരച്ഛൻ്റെ അമ്മയും മക്കളാണ്. എല്ലാം എന്താ ഷാന്ന് പറയുന്നേ? ഞാൻ പറയുന്നത് പറഞ്ഞേ ഇപ്പൊ കാര്യം പിടികിട്ടി. ഗുരുദക്ഷിണ കൊണ്ടുവരാത്തതിന്റെ ശാപമാണ്. ഈ പിള്ളേരൊക്കെ നീ എവിടുന്ന് പറക്കെടുത്തോണ്ട് വരുന്നടാ? നീ സത്യം പറ ഇവരുടെ അച്ഛനും മോനും അറിഞ്ഞുകൊണ്ട് തന്നെ നീ പിടിച്ചോണ്ട് വന്നത്? അച്ഛനും അമ്മയും അനുഗ്രഹിച്ച പിടിച്ചാണ് സംഗീതം പിടിച്ച് തകർത്തോണ്ട് വരെ. ഇവരൊക്കെ മുറിച്ചോണ്ട് അവര് ശാരീരം കണ്ടോ നന്നായിട്ട് പാടും. ആരാണ് എന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് വന്നത്? കളിച്ചുകൊണ്ട് വന്ന എന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് വന്നത് ആരാണ്? അയ്യോ, മോഷ്ടിച്ചതല്ല, സംഗീതം പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. ദ്രോഹി! ഇനി ഒറ്റ കുട്ടിയെ വീട്ടിൽ പാട്ട് പഠിക്കാൻ വരുമോ? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഈ പിള്ളേര് പിടിക്കുന്ന പണി സ്വല്പം അപകടം പിടിച്ചതെന്ന് കേട്ടോ? അയാളത് കടം നോക്കിയാലേ ഇടിച്ചു കഴിഞ്ഞത്. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേന്ന്? ഈ വിവരദോഷി അറിയാതെ ഏതാണ്ട് ചെയ്തു പോയതാ സാർ. ഞങ്ങളെ രക്ഷിക്കണം. ഇവിടെ പിടിച്ചോണ്ട് വന്ന് പിള്ളേർ ഏതാണ്ട് ഇപ്പൊ അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അല്ല, പിള്ളേരിപ്പൊ വീട്ടിൽ എത്തിക്കണം. സാറിന് ചെന്നാട്ടെ. പിള്ളേരും? ഞാൻ പിള്ളേരുടെ കാര്യത്തിൽ വന്നല്ലോ. ഓ, അപ്പൊ സാറ് വേറെയാണ്. ആ, ഇതിലാരാ? ഭാഗവത കർണാനന്ദൻ. ഞാൻ തന്നെ. ശരി, ഇവിടെ വരും. കേട്ടോ, അടിയുടെ ശബ്ദവും കേൾക്കാൻ നീ വന്നേക്കാ. ഞാൻ മിസ് വാണി. അതെന്റെ വീട്ടിൽ നിന്നുള്ള കത്തായിരിക്കും. ആരുടെ കത്തായാലും കാണേണ്ടവർ കണ്ടതിന് ശേഷം വായിച്ചാൽ മതി. ഇത് ബാഗ് റെയിലെത്തിക്കും. ഈ കവർ സി ഐ ഡി ഇൻസ്പെക്ടർ വേണുഗോപാലൻ സാറിന്റെ കൊടുക്കണം. ഈ വെള്ളക്കള്ളസാണോ ഇത്ര കാര്യമായിട്ട് അയച്ചത്? പ്രതിപിക്കാതെ നമുക്ക് നോക്കാം. വെള്ളക്കള്ളാസ് അയച്ചത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. മനസ്സിലായി. സ്വാമിജിക്ക് വരുന്ന 10-ാം തീയതി നീണ്ടകര കടപ്പുറത്ത് 2 വലിയ മത്സ്യം വരുന്നു. വിലയ്ക്ക് വാങ്ങാൻ ആളിനെ വിടണം. വിക്രമൻ. ഇളകി വരുന്നു ആകാശം പൊന്നു വരുന്നു. അറബിക്കടൽ ഇളകി വരുന്നു ആകാശം പൊന്നു വരുന്നു. ആലോലം തിരകളിലെ അമ്മാന വഞ്ചിയിലെ അരുമപ്പൂമിനേവാ പൊന്നിനേവാവാ. അരുമപ്പൂമിനേവാ പൊന്നിനേവാവാ. അറബിക്കടൽ ഇളകി വരുന്നു ആകാശം പൊന്നു വരുന്നു. ഓ
കരയിൽ ഞാൻ കാട്ടുവലഞ്ഞു കൺമണിയേ കരളിൻ കണിയെ കരയിൽ ഞാൻ കാത്തുവലഞ്ഞു അകലത്തുന്നൊഴുകിയെടുക്കും ഇളകി വരും ചെമ്മീൻ തോണി കടലലയിൽ കനകം വിളയും ആ കനകം കരളിനു വേണു കടലലയിൽ കനകം വിളയും ആ കനകം കരളിനു വേണു അമ്മാന വഞ്ചിയിലേ അരുമപ്പൂമീനേ വാ പൊന്നീനേ വാ അറബിക്കടൽ ഇളകി വരുന്നു ആകാശ പൊന്നു വരുന്നു കുങ്കുമത്തിൻ ചെപ്പ് തുറക്കും കുസൃതി പെണ്ണോടി വരുന്നു കുങ്കുമത്തിൻ ചെപ്പ് തുറക്കും കുസൃതി പെണ്ണോടി വരുന്നു ആകാശപ്പൂമുഖനടയിൽ അവളിന്നും സ്വർണം കട്ടു സ്വർണത്തിൻ തരികൾ പെറുക്കാൻ വർണ്ണമേഘമോടി നടപ്പു സ്വർണത്തിൻ തരികൾ പെറുക്കാൻ വർണ്ണമേഘമോടി നടപ്പു അമ്മാന വഞ്ചിയിലേ അരുമപ്പൂമീനേ വാ പൊന്നീനേ വാ അറബിക്കടൽ ഇളകി വരുന്നു ആകാശപ്പൊന്നു വരുന്നു ആലോലം തിരകളിലെ അമ്മാന വഞ്ചിയിലെ അരുമപ്പൂമീനേ വാ പൊന്നീനേ വാ അരുമപ്പൂമീനേ വാ പൊന്നീനേ വാ കൊള്ളാമല്ല ഈ വള്ളത്തിലെ മീൻ മുഴുവൻ നമ്മൾ എടുത്തിരിക്കണം വില പറയും ഓണി അടക്കി വേറൊരു കൂട്ടർ കൊടുക്കാമെന്ന് വാക്കുണ്ട് അവര് പോരും വരാനുള്ളവർ വന്നോട്ടെ വന്നവർക്ക് മീൻ കൊടുക്കണം അതൊക്കൂല്ല ഈ തോണി കടലിലിറക്കുമ്പോഴേ അവർ ബുക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ തോണി പണിഞ്ഞോണ്ടിരുന്നപ്പോഴേ ഞങ്ങൾ ബുക്ക് ചെയ്താ ആഹാ ഈ കൂടയിലെ മീൻ മുഴുവൻ നമ്മൾ എടുത്തിരിക്കണം അതൊക്കില്ല അങ്ങനെ
രക്ഷപ്പെടാൻ. കമ ഓ അതിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് നന്നായില്ല. മത്സ്യം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. എന്നാലും ഉടനെ തന്നെ അവരെ കണ്ടുപിടിക്കാം. അതെങ്ങനെ? ആ കത്ത് ഒരു സ്വാമിജിക്കുള്ളതായിരുന്നു. ഇവിടെ സ്വാമീസ് ജ്വല്ലറീസ് എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിനും അക്രമികൾക്കുമായി എന്തെങ്കിലും ബന്ധമില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. എങ്കിൽ ഇപ്പോൾ തന്നെ പോലീസ് പാർട്ടിയുമായി ചെന്ന് അവിടെ ഒരു സെർച്ച് നടത്തിയാൽ പോരെ? അങ്ങനെയൊന്നും അവരെ പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അക്രമികളാണെങ്കിലും അവരൊക്കെ ബുദ്ധിമാന്മാരാണ്. വേരോടുകൂടി തന്നെ ഈ സംഘത്തെ പിഴുതെടുക്കണമെങ്കിൽ വളരെ ആലോചിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആ റാണിയെ ഇനി അവളുടെ വീട്ടിൽ താമസിപ്പിക്കേണ്ട. ലോക്കപ്പിലേക്ക് മാറ്റി. യെസ് സർ. പെർഷ്യയിൽ നിന്ന് അയച്ച കത്ത് കിട്ടാതിരുന്നത് കൊണ്ട് അവർക്ക് സംശയം തോന്നിയേക്കാം. അപ്പോൾ രത്നങ്ങൾ വരുന്ന വിവരത്തിന് എനിക്ക് കത്തെഴുതിയിരുന്നാണ് വിക്രമൻ പറയുന്നത്? അതേ സ്വാമിജി, ഞാൻ റാണിയുടെ പേരിൽ കത്തയച്ചതാണ്. ആ കത്ത് എങ്ങനെയോ പോലീസിന്റെ കയ്യിൽ കിട്ടിയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ സ്വാമിജി, റാണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്ത്? കുറച്ചു ദിവസം വീട്ടിലാണെങ്കിൽ സൂക്ഷിച്ചിട്ട് ഇപ്പോൾ ലാക്കപ്പിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ഗുളികകൾ അവളെ ഏൽപ്പിച്ചിരുന്നില്ലേ? ഏൽപ്പിച്ചിരുന്നു സ്വാമിജി. എങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും അവൾ വീടും ലോക്കപ്പും അന്വേഷിച്ച് നടക്കുന്ന എന്തുകൊണ്ട്? ശരി, എവിടെയായാലും അവളെ ഉടൻ തന്നെ കൊല്ലാൻ വേണ്ടി ഏർപ്പാട് ചെയ്യൂ. വേറെ ഒരു അബദ്ധം കൂടി സംഭവിച്ചിട്ടുണ്ട് സ്വാമിജി. ഏറ്റുമുട്ടലിനിടയിൽ ആ സി എ ഡി ഇൻസ്പെക്ടർ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓഹോ, അതും സംഭവിച്ചോ? ഏതായാലും വിക്രമനിന് ഈ വേഷത്തിൽ പുറത്തിറങ്ങരുത്. വളരെ സൂക്ഷിക്കണം. സംസാരിച്ചോ. പിന്നെ സ്വർണ്ണ കിടയിൽ നിങ്ങൾ എണ്ണ വാങ്ങിക്കാൻ വരുമോ? അയാളുടെ നോട്ട് കണ്ടില്ലേ? നീ നോക്കണ്ട, അയാൾ നോക്കണമെങ്കിൽ നോക്കട്ടെ. വെള്ളിപ്പാനയാക്കും. അയ്യോ, നല്ല നിലകളൊക്കെ ഇരിക്കുന്നു. എന്ത് വിലയാണോ എന്തോ. എനിക്ക് ആ ഗോൾഡ് ചെയിൻ വാങ്ങിച്ചു കൊടുക്കുമോ? അയ്യോ, അതാ സ്റ്റഡ്, മൂക്കിലിടാനുള്ള സ്റ്റഡ്, കൊഴന്തിക്ക് വാങ്ങി കൊടുക്കാനാവില്ല. ആ മൂലയിൽ എന്താ, അതാ മൂല എന്താ വെച്ചിരിക്കുന്നത്? എന്ത് വെച്ച് മാല, മാലയാക്കും. അയ്യോ, അതാ വെള്ളിത്തട്ടം. അയ്യോ, വെള്ളിത്തട്ടം കണ്ടോ? എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കൊരു പരിഭ്രമമായിരിക്കുന്നു. എല്ലാ സാധനങ്ങളും കൂടെ കണ്ടപ്പോൾ എനിക്കൊരു പരിഭ്രമം. ശിവരാമകൃഷ്ണന്റെ ഓർമ്മ വേറെ ഒന്നുമല്ല. ഇങ്ങോട്ട് വരണം. കന്നാ പിന്നാണ്. അത് കണ്ടോ, ഇത് കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ എന്ന് ചോദിക്കാതെ നിന്റെ മനസ്സിനകത്ത് ശിവരാമകൃഷ്ണൻ ഇരിക്കുകയാണ്. നിന്റെ മനസ്സ് ശരിയല്ല. നിങ്ങൾ എപ്പോഴും ശിവരാമകൃഷ്ണൻ ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞ് എന്റെ മനസ്സ് വേദനിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ വീട്ടിൽ വരാം. അവൻ വീട്ടിൽ വരുന്നത് ശരി തന്നെ. ആ വാർഡിൽ നമ്മുടെ വീട്ടിൽ മാത്രമല്ലേ റേഡിയോ ഉള്ളൂ. അവൻ ക്രിക്കറ്റ് കമന്ററി കേൾക്കാനാണോ വരുന്നത്? അഥവാ വീട്ടിൽ വന്നാൽ തന്നെ ഇവ്വളവ് ദൂരത്തിലാണോ ഇരിക്കുന്നത്? ഡിസ്റ്റൻസില് ശിവരാമകൃഷ്ണൻ താനേ. അവൻ ദൂരത്തിൽ എന്താ പോകും? നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് കാണിച്ചു തരാമല്ലോ. നിങ്ങൾ ഒന്നും കാണിക്കണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. നിങ്ങൾ സ്വർണം വാങ്ങാൻ വന്നോരോ വഴക്ക് കൂടാൻ വന്നോരോ രണ്ടിനും കൂടെ വന്നാണെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എടാ നാശമേ, നിങ്ങൾക്ക് സ്വർണം വേണോ വേണ്ടെന്നുള്ളത് പറയണം. കാച്ചാഴി, അക്കാര്യം ഞാൻ പാടെ മറന്നു. അമ്മേ, നിങ്ങൾ എന്താ സ്വാമിയെ വിളിക്കുന്നത്? അതേ, സ്വാമിയെ വിളിക്കാൻ എന്ത് ചെയ്യും? അടിക്കടിക്ക് സ്വാമിയെ വിളിച്ചോണ്ടിരിക്കും. നോക്കൂ നോക്കൂ, സ്വാമിയേ ശബരിമലയ്ക്ക് വ്രതമായിരിക്കണം. ഇവിടെ വഴക്ക് കൂടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സ്വാമിയേ പുറത്തു പോകണം. സ്വാമിയും ഭൂതം ആലത്തെണീച്ച് ഓരോ നാശങ്ങൾ കയറി വന്നിവിടെ.
വരണം വരണം വരണം. എന്ത് വേണം? ഇരിക്കണം. എനിക്ക് സ്വാമിജി ഒന്ന് കാണണം. സ്വാമിജി വല്ലതും വിൽക്കാനോ വാങ്ങാനോ ആണെങ്കിൽ ഞാനുണ്ട്. അത് ഞാൻ സ്വാമിജിയോട് പറഞ്ഞോളാം. അദ്ദേഹത്തെ വിളിക്കും. സ്വാമിജി അതിലൊന്നും ഇടപെടാറില്ല. ഈ മാല എത്ര രൂപയ്ക്കുണ്ട്? മൂന്ന് പവനുണ്ട്, 300 രൂപയ്ക്കുണ്ട്. 300 രൂപയോ? ആ, അതിൽ കൂടുതൽ തന്നാൽ ഞങ്ങൾക്ക് മുതലാകില്ല സാർ. മുതലാകില്ലെന്ന് പറഞ്ഞ അവളിപ്പോ എത്ര രൂപയുണ്ട്? അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. നിങ്ങൾ ഇവിടെ കച്ചവടത്തിരിക്കുന്നവരെ പിടിച്ചു പറിക്കാനിരിക്കുന്നു. അത് എന്തിനെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മാല ഞങ്ങൾക്ക് വേണ്ട, തീർന്നില്ലേ? ഇതാ. എന്ന് പറഞ്ഞാ പറ്റൂല. നിങ്ങൾ ഈ ബോർഡും വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലേ ഞങ്ങളോട് വരുന്നത്. ഇതേ കുറിച്ച് എനിക്ക് സ്വാമിജിയോട് സംസാരിക്കണം. സ്വാമിജി ഇവിടെ? അദ്ദേഹം ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാണ്. അദ്ദേഹം വരട്ടെ, എന്നിട്ടേ പോകുന്നുള്ളൂ. അദ്ദേഹം വരാൻ താമസിക്കും സാർ, പിന്നെ വരണം. എനിക്ക് അത്യാവശ്യമൊന്നുമില്ല, സ്വാമിജി കണ്ടിട്ടേ ഞാൻ പോകുന്നു. ആ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് അയാൾ തന്നെ ആ സി ഐ ഇൻസ്പെക്ടർ. സ്വാമിജിയെ കാണാതെ പോകുകയില്ലെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഓഹോ, അങ്ങനെയാ. ചിലരെ മരണം തേടി നടക്കുന്നു, ചിലർ മരണത്തെ തേടി നടക്കുന്നു. ശരി, ഞാൻ അവനെ അകത്തേക്ക് വിളിക്കാം. അവൻ അവസാനമായിട്ടെങ്കിലും സ്വാമിജിയെ ഒന്ന് ദർശിച്ചുകൊള്ളട്ടെ. അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സംസാരത്തിനിടയിൽ 3 പ്രാവശ്യം ഞാൻ ഈ വടി തറയിലിടിക്കും. 3ാമത്തെ പ്രാവശ്യം ഇടിച്ചു കഴിയുമ്പോൾ ഈ കഠാര അവന്റെ നെഞ്ചിൽ തറച്ചിരിക്കും. വെളിയിൽ നിന്നെറിഞ്ഞാൽ മതി. ശരി സർ. എന്നെ കാണാൻ വന്നിരിക്കുന്ന ആളിനെ അകത്തേക്ക് അയക്കൂ. യെസ് സർ, നിങ്ങൾ അകത്തേക്ക് പോണം. നമസ്കാരം സ്വാമി. വരൂ വരൂ, എന്താണ് കാര്യം? ഞാനൊരു മാല വിൽക്കാൻ വേണ്ടി വന്നതാണ്. വില പറയുന്നതിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഓഹോ, അതാണോ കാര്യം? ഈ രൂപയും സ്വർണവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഇതെല്ലാം വെറും നശ്വരം. അല്ലാതെന്താ? നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്? ഞാൻ തരാം. അങ്ങനെ എനിക്ക് രൂപ വേണ്ട. ന്യായമായ വില എന്താണെന്ന് വെച്ചാൽ അത് തന്നാൽ മതി. ശരി, മാല കാണട്ടെ. ഈ പടങ്ങൾ ആരുടേതാണ്? ഇത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും പടങ്ങളാണ്. ആരെയും കടത്തി വിടരുത്. അരമണിക്കൂടെ കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. തന്നെയാണ് സരസ്വതി, ഞാൻ മരിച്ചിട്ടില്ല. അയ്യോ, ഞാൻ സ്വപ്നം കാണുകയാണ്. അല്ല, സ്വപ്നമല്ല, അങ്ങ് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം എന്റെ മകനെ കണ്ടു, ഇപ്പോൾ എന്റെ ഭാര്യയും. ഞാൻ ഇതുവരെ ജീവിച്ചിരുന്നതിന് അർത്ഥമുണ്ടായി സരസ്വതി, അർത്ഥമുണ്ടായി. ഇങ്ങനെ ഒരു അനുഗ്രഹം ഒരു സ്ത്രീക്കും കിട്ടുകയില്ല.
ഈശ്വരൻ എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തന്നു. അമ്മേ, ആ സ്വാമിജിക്ക് എങ്ങനെ ഇരിക്കുന്നു? ഒന്നും പറയാറായിട്ടില്ല. സരസ്വതമ്മയാണല്ലേ? അതെ. പിന്നെ മനസ്സിലായി? മനസ്സിലായി. അപ്പോ ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴും പക്ഷെ വേണുഗോപാലൻ സരസ്വമ്മയുടെ മകനാണ്. അതെ. എങ്കിലും ഇത്ര വലിയൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചതല്ല. അത്ഭുതമായിരിക്കുന്നു പക്ഷെ വേണുഗോപാലൻ, അത്ഭുതമായിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ വിവരം എന്നോട് പറയരുന്നത് സാറിന് അറിയാമെന്ന് കരുതി. ഏതായാലും വീണ്ടും കണ്ടത് അഭിമാനിക്കത്തക്ക നിലയിലാണ്. എനിക്കതിൽ സന്തോഷമാണ്. അമ്മേ, സ്വാമിജി ഏത് റൂമിലാണ് കിടക്കുന്നത്? എവിടെയാണ്? ആ മുറിയിലെ കാര്യം കടത്തിവിടരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓഹോ. ഞങ്ങൾ വരട്ടെ അമ്മേ. പ്രണയമൊക്കെ എവിടം വരെയായി? നിന്റെ ആളെങ്ങനെയാ? ആളെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ആള് ബുദ്ധിമാനൊക്കെയാണ്, പക്ഷെ പ്രയോജനമില്ല. ഓ, അതെന്താ? സ്നേഹിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ബുദ്ധി ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അപ്പോൾ ആളൊരു അരസികനാണെന്ന് പറയൂ. ഏയ്, അരസികനല്ല. പക്ഷെ പിടിതരുന്നില്ല മാലതി. മനസ്സിലുള്ളത് എന്താണെന്നറിയാതെ എങ്ങനെയാ? ഞാൻ നിനക്കൊരു ബുദ്ധി പറഞ്ഞു തരാം, അതുപോലെ ചെയ്യാമോ? എന്താ? ഓക്കെ. എന്താ വത്സല ബോധം കെട്ടി കിടക്കുന്നു? എവിടെ? പാർക്കിലോ? ആ ശരി, ഞാനിപ്പോ വന്നേക്കാം. വത്സല, വത്സലയ്ക്കുമ്പോ ആപത്ത്. ആപത്തോ? എനിക്കോ? അതെ, വത്സലയ്ക്കുമ്പോ ആപത്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് ആരും എനിക്ക് ഫോൺ ചെയ്തിരുന്നല്ലോ. അതേതായാലും നന്നായി. നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് തോന്നിയാൽ അക്കാര്യം പറഞ്ഞാൽ മതി. അതിന് ഈ വക തന്ത്രമൊന്നും പ്രയോഗിക്കണ്ട. തന്ത്രം? നിങ്ങളോട് ഞാനത് തന്ത്രം പ്രയോഗിക്കണം? അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കണ്ടിട്ട് എനിക്കെന്ത് വേണം? അത് ഞാൻ എങ്ങനെ അറിയും? ഞാൻ സത്യം പറയുകയാണ്. നിങ്ങളിവിടെ ബോധം കെട്ട് കിടക്കുന്നു അറിഞ്ഞാണ് ഞാനിവിടെ വന്നത്. ബോധക്കേടോ? നിങ്ങളെ കാണാത്തത് കൊണ്ട് ഞാൻ ബോധം കെട്ട് കിടക്കുകയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഉപകാരം. എന്നെ ആരോ കബളിപ്പിച്ചതാണ്, പക്ഷെ പരിഹസിക്കരുത്. പരിഹസിക്കുന്ന നിങ്ങളാണ്. ഞാനിവിടെ കാറ്റുകൊള്ളാനാണ് വന്നത്, അല്ലാതെ ബോധം കെട്ട് കിടക്കാനൊന്നുമല്ല. എന്താ വത്സലേ, എന്താ? ഇദ്ദേഹം എന്റെ ബോധക്കേട് കാണാൻ വന്നതാണെന്ന്. ബോധക്കേടോ? അതെ, ഞാനിവിടെ ബോധം കെട്ട് കിടക്കുന്നു പോലും. ഇപ്പാണല്ലോ ബോധം കെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കുകയാണല്ലോ. ഇവണ്ണേ ഇതൊക്കെ പെമ്പിള്ളാരെ പറ്റിക്കാൻ ചെറുപ്പക്കാർ ചെയ്യുന്ന സൂത്രമല്ലേ മാലതി? ഇവിടെ വന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇല്ല, അങ്ങനെ പെണ്ണുങ്ങളെ പറ്റിക്കുന്ന തൊഴിലൊന്നും എനിക്കില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. പക്ഷേ പ്രധാന ജോലി പെമ്പിള്ളാരുടെ ബോധക്കേട് അന്വേഷിക്കലാണെന്ന് തോന്നുന്നു. ധിക്കാരം പറയും. അന്വേഷിച്ചു വരാൻ ഭാവിക്കുകയായിരുന്നു. ഞാൻ അങ്ങേ അന്വേഷിച്ചു വന്നതാണ്. അപ്പോഴത്തെ മനപ്രയാസത്തിൽ ഞാൻ അറിയാതെ അടിച്ചുപോയതാണ്. വത്സല എന്നോട് ക്ഷമിക്കണം, ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കേണ്ടവൾ ഞാനാണ്. ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചു പോയത്. ഇപ്പോൾ ഞാൻ പഠിച്ചു. അങ്ങനെ പഠിപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇല്ല വത്സലേ, തെറ്റ് ചെയ്തവൻ ഞാൻ തന്നെയാണ്. എങ്ങനെയെല്ലാം സംസാരിച്ചാലും ഒരു അന്യസ്ത്രീയുടെ കരണത്തടിക്കാൻ ഒരു പുരുഷന് അവകാശമില്ല. അങ്ങന്റെ കരണത്തടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചില്ല.
ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വേദനിക്കുന്നു. മനസ്സിലായില്ല. അങ്ങേക്ക് ഞാനൊരു അന്യ സ്ത്രീ ആകരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. എന്ന് വെച്ചാൽ? അങ്ങ് എന്തേതാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങയുടെ പാദങ്ങളിലുണ്ട്. തട്ടിയെറിയുകയോ പിടിച്ചെഴുന്നേൽപ്പിക്കുകയോ ചെയ്യാം. ഈ ദുഃഖം ഒരു വലിയ സന്തോഷത്തിന്റെ ആരംഭമാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വത്സലേ, വേദനിച്ചോ? വത്സലേ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ രോഗിയും നഴ്സുമായിരുന്നു. എന്നാലും ഇത്രയും ദിവസമെങ്കിലും അങ്ങയെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവതിയാണ്. ഈ ഭാഗ്യം ഇനി നമ്മുടെ മരണം വരെ നിലനിൽക്കും. സരസ്വതി, ഇന്ന് ഞാൻ ഡിസ്ചാർജിൽ പോവുകയാണെങ്കിൽ കഴിയുന്നതും വേഗം വീട്ടിലേക്ക് വരികയാണ്. അയ്യോ വേണ്ട, ഒരിക്കലും അങ്ങ് വീട്ടിലേക്ക് വരണ്ട. നീ എന്നെ ഉപേക്ഷിക്കുകയാണോ സരസ്വതി? എന്നെ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞവളാണ് ഞാൻ. പിന്നെ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മകന് വേണ്ടി മാത്രമാണ്. അവന് വേണ്ടി ജീവിക്കാൻ എനിക്കും അവകാശമില്ലേ സരസ്വതി? അങ്ങയുടെ അവകാശം അങ്ങ് എന്നേക്കുമായി നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങ് മരിച്ചുപോയി എന്നാണ് നമ്മുടെ മകൻ ധരിച്ചു വച്ചിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നു എന്നുള്ളവർ ഇനിയോട്ട് അറിയിക്കാനും നിവൃത്തിയില്ല. പക്ഷെ എന്തൊക്കെയായാലും ഞങ്ങൾ അച്ഛനും മകനുമാണെന്നുള്ള കാര്യം സരസ്വതി മറക്കുന്നു. അങ്ങ് കുറ്റവാളിയും മകൻ പോലീസ് ഉദ്യോഗസ്ഥനുമാണെന്ന കാര്യം അങ്ങും മറക്കുന്നു. അപ്പോൾ ഇനിയും എന്നെ പോലൊരു ഭാഗ്യദോഷി ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. കാണാതിരുന്ന് കണ്ടപ്പോ പുനർജന്മം കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രം. സ്വന്തം ഭർത്താവിനെ കണ്ടു കിട്ടിയ സന്തോഷം മകനിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ടി വരുന്ന ഒരമ്മ പിന്നെന്തിനു ജീവിച്ചിരിക്കണം? എനിക്ക് മരിച്ചാൽ മതി. സമാധാനമായിരിക്കൂ സരസ്വതി, ദൈവം എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. കിലുങ്ങുന്ന കിലുക്കാം പെട്ടി നിന്നുക്കിങ്ങിണി അരമണി എവിടെ? ചിരിക്കാതെ ചിരിക്കുന്ന ചിരിക്കൊടുക്കേ നിൻ ചിത്തിര ചിലമ്പുകൾ എവിടെ? ചിത്തിര ചിലമ്പുകൾ എവിടെ? അരക്കെട്ടിലൊരു മുല്ല വള്ളി പോലെ പടരുമ്പോൾ അരമണിക്കിങ്ങിണികൾ ചിലച്ചില്ല. അധരത്തിലൊരു സ്വർണ ശലഭമായ മർന്നപ്പോൾ മധുരമാച്ചിലമ്പൊലി ഉയർന്നില്ല. മധുരമാച്ചിലമ്പൊലി ഉയർന്നില്ല. കിലുങ്ങുന്ന കിലുക്കാം പെട്ടി നിൻ കിങ്ങിണി അരമണി എവിടെ?
എവിടെ നീ ഒളിച്ചാലും എത്ര കാലം മറച്ചാലും എടുത്തു കൊണ്ടോടും നിന്നലങ്കാരങ്ങൾ ഒരു രാവിൽ അനുഭൂതി തിരിയുടെ വെളിച്ചത്തിൽ ഒരുമിച്ചു കവരും നിന്നിറമാലകൾ ഒരുമിച്ചു കവരും നിന്നിറമാലകൾ വീടിന്റെ താഴെയുള്ള ആളല്ലേ? ആ, അവൻ എനിക്ക് ബലമായ സംശയമുണ്ട്. അവനൊന്ന് കൈകാര്യം ചെയ്യാം. ശരി സർ. അവൻ എനിക്ക് ബലമായ സംശയമുണ്ട്. അവനൊന്ന് കൈകാര്യം ചെയ്യാം. ശരി സർ. പാട്ടു കേട്ടാലാർക്കും സൗഖ്യം, പട്ടിണിയായിക്ക്. അയ്യോ, അയാൾ വിശന്നിട്ട് ശബ്ദവും വരുന്നില്ല. എടാ കലം, ഒരു ചായ ഇട്ടാ വല്ല മാർഗം ഉണ്ടോ? ചായ ഒരു കട്ടൻ കാപ്പ് കുടിക്കാൻ എന്തോന്ന് വേണ്ടി ഞാൻ ആലോചിക്കുക. അതിനിടയ്ക്കാണ് ചായ. പാൽപായസം ആയിക്കോട്ട്, ചായ. അപ്പൊ കല കൊണ്ട് ജീവിക്കാൻ ഒരു മാർഗമില്ലല്ലേ. ആശാരി, ഒരാൾ വരുന്നുണ്ട്. കണ്ടിട്ട് കച്ചേരിക്കാരൻ ചന്ദ്രോദയം ുപതുച്ചൻ താമരീ മുഖമേ ആനം തചന്ദ്രോദയം ഇരുന്നേ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നൊരു കച്ചേരിക്ക് പോകാൻ വേണ്ടി ഒന്ന് സാധനം ചെയ്തേ. ആ, എവിടുന്ന? ഞാൻ ഈ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. അപ്പൊ കുടിക്കാൻ എന്തോ വേണ്ടത്? ചായയോ കാപ്പിയോ ഹാർലിക്സോ ബോൺവിറ്റിയോ? അതൊക്കെ ഇല്ല. എന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതിരിക്കില്ല. ഏടാ ചന്ദ്രശേഖര, ഭരണ, ദാമു, നാരായണ, വാസു, ഒരൊറ്റ കുഞ്ഞിനെ കാണാനല്ല 100,000 ശിഷ്യന്മാരുണ്ട്. ആ വിശ്രമം വിളിച്ചാൽ ഒറ്റ ഒരുത്തരെ കാണില്ല. എടാ പോകുന്ന, കറങ്ങുന്ന, നീ പോയി ഒരു നല്ല കാപ്പിയും. എക്സ്ക്യൂസ് മീ, ഞാനേ ഒരു കാപ്പിയും ചായയും കുടിക്കാറില്ല. ഈ ശബ്ദം പോകുന്നുള്ളൂ. ഒരു പാലും വാങ്ങിച്ചോണ്ടോ. അപ്പോ ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോയേക്കാം. ഞാൻ ഭാഗവതരുടെ ഒരു പ്രോഗ്രാം ഏർപ്പാട് ചെയ്യാൻ വന്നതാണ്. അയ്യോ, പ്രോഗ്രാം രക്ഷയില്ല. അയ്യോ, അതെന്താ? എന്നത്തേക്കാ? അടുത്ത മാസം 15-ാം തീയതിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം. രക്ഷയില്ല.
വരുന്ന 3 മാസം പോക്ക എന്താ ബുക്കടാ? അയ്യോ അങ്ങനെ പറയരുത്. അന്നൊരു കേന്ദ്രമന്ത്രി വരുന്ന ദിവസമാണ്. ഭാഗവതരുടെ കച്ചേരി ഇല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രി പിണങ്ങിപ്പോ. എന്ന് പറഞ്ഞ സമയം വേണ്ടായോ? പെണ്ണില്ലാന്ന് വെച്ച് പെങ്ങളെ കിട്ടാനും വെള്ളമില്ലാത്തത് എങ്ങനെയാ? 3 മണി എത്രയായി? 10:20. ഭാഗവത വിചാരിച്ചാൽ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയും. മന്ത്രി വരുന്നതുകൊണ്ടാ ഈ പാലായതുകൊണ്ട് ആര് കിട്ടാൻ കുറെ താമസിക്കും. കുടിക്കണം കുടിക്കണം. ഇത്രയും ചൂടുള്ള പാല് വാച്ചോണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലടാ. ആ ചെന്നാ ഡയറി എടുത്തുണ്ടോ? രക്ഷയില്ല രക്ഷയില്ല രക്ഷ ഇല്ല രക്ഷയില്ല രക്ഷ. ഒരു പ്രോഗ്രാം കൊടുത്തിരിക്കുന്നുണ്ടോ നമ്മുടെ മാനേജര്? വിശേഷം. 7-ാം തീയതി ബോംബെ ഷൺമുഖാനന്ദ സഭ, 9-ാം തീയതി കേപ് കന്യാകുമാരി കടപ്പുറം, 10-ാം തീയതി മറുപടിയും ഹൈദരാബാദ്. മനുഷ്യൻ അവിടെയൊക്കെ എത്തിച്ചേർന്നിട്ട് വേണ്ടേ പ്രോഗ്രാം കൊടുക്കാൻ? അവൻ 2 കാലല്ലേ ഉള്ളൂ. ഒറ്റ മനോധർമ്മമില്ലാത്ത പ്രവൃത്തിയാണ് നീ ഇവരുടെയൊക്കെ. അടുത്ത മാസം 18-ാം തീയതി കൊല്ലത്താണ് പരിപാടി. അപ്പൊ നമുക്ക് സൗകര്യമായല്ലോ. എന്താ സൗകര്യം? വേണ്ടി വന്നാൽ കൊല്ലത്തുകാരോട് പറഞ്ഞ ആ സമയം സ്വല്പം ഭേദപ്പെടുത്തിയാൽ മതിയല്ലോ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അങ്ങോട്ട് പോകാം. മന്ത്രി വരുന്നതുകൊണ്ടാ. നിങ്ങളെ കച്ചേരിയുടെ സമയം എപ്പോഴാ? 3:30. കൃത്യം 3:30. നിങ്ങളൊരു ഭയങ്കര തന്നെ ഭയങ്കര ഭാഗ്യവാൻ. ഒരു കച്ചേരിയുടെ സമയം ദൈവം കൊണ്ട് നിട്ടിരിക്കുന്നതായിട്ടില്ല. കൊല്ലത്തുകാർക്കേ രാത്രി 10 മണി കഴിഞ്ഞ കച്ചേരി. അപ്പോ ഈ പരിപാടിയും കഴിഞ്ഞ് ഒരു പാട്ടും പാടി കഴിഞ്ഞ ശേഷം പോകേണ്ട സമയമുണ്ട് നമുക്ക്. അപ്പോൾ ഞങ്ങൾ ജയിച്ചല്ലോ ഭാരവരെ. നിങ്ങള് അഡ്വാൻസായിട്ട് കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞോട്ടെ. അഡ്വാൻസായിട്ട് എനിക്ക് നേരത്തെ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാനും അഡ്വാൻസായിട്ട് നേരെ വിട്ടു വെക്കാനും അഡ്വാൻസായിട്ട് അതെല്ലാം അഡ്വാൻസ് ആയിട്ട് പറയൂ. അല്ലാതെ ഇപ്പോൾ അഡ്വാൻസ് ആക്കുന്നതെന്നാ? ഭാഗവതരുടെ മുഴുവൻ തുകയും ഇപ്പോൾ തന്നെ തന്നേക്കാം. എന്താ ഭാഗവതരുടെ തുക? എന്റെ തുകയെ പറ്റി പറയുകയാണെങ്കിൽ 1000 രൂപയിൽ കുറഞ്ഞ് ഞാൻ കച്ചേരി ചെയ്യാറില്ല. 1000 രൂപ? അതെ. പിന്നെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഒരു 780 രൂപ പോരാഞ്ഞിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി വരികയല്ലേ. അങ്ങനെ ആ സ്ഥിതിക്ക് ഒരു 500 രൂപ. അല്ല അതല്ല, പിന്നെ നമ്മളൊരു നാട്ടുകാരി ആവുമ്പോഴത്തേക്ക് എല്ലാവരുടെയും കൂടി ഉത്സാഹത്തിൽ ഒരു 250 രൂപ. അല്ല, ഒരു 100 രൂപയാലും മതി. അത് കുറയ്ക്കല്ലേ? ഗുരുവായൂരപ്പനാണ് 100 രൂപയെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇതാ 1000 രൂപയ്ക്ക് ചെക്കുണ്ട്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. കൃത്യസമയത്ത് ഞാനിവിടെ ഉണ്ടാകും. എടാ കടം. ആശാനെ നീ എന്തു പറഞ്ഞു? കലമുണ്ട് ജീവിക്കാനൊക്കെ ഇല്ല എന്നല്ലേ? എന്റെ പൊന്ന ആശാനെ ഒന്ന് ക്ഷമിക്ക്, ഞാൻ പറഞ്ഞതിന് തിരിച്ചെടുത്തിരിക്കുന്നു. എടാ അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. കലയെന്ന് പറഞ്ഞാൽ അത് കല. എന്നെ എന്തിനാണ് വിളിച്ചത്? നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ പോകാൻ പോവുകയാണ്. എവിടെയാണ്? എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഒരു സ്വർണ്ണക്കടയ്ക്ക്. സ്വർണ്ണക്കടയ്ക്കോ? എന്താ എന്റെ കൂടെ വരുന്നതിന് വിരോധമുണ്ടോ? വിരോധമോ, സന്തോഷമേ ഉള്ളൂ. ആ പിന്നെ ഒരു കാര്യം, സ്വർണ്ണക്കടയ്ക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അത് വേണം ഇത് വേണം എന്നും കയറി ചോദിച്ചേക്കരുത്. എന്റെ കൈ കാശൊന്നുമില്ല. ഐ എം എ പൂർ ഫെലോ. എന്നെ അത്രയൊന്നും കളിയാക്കണ്ട. വരൂ. നമസ്കാരം സാർ. ആ വരും വരും. സുഖം തന്നെയല്ലേ? ആ അങ്ങനെ കഴിയുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷിച്ചൊന്നുമില്ല. എന്റെ ജീവൻ രക്ഷിച്ച ആളിനെ ഒന്ന് കണ്ടേച്ചു പോകാമെന്ന് കരുതി. അത്രയേ ഉള്ളൂ. എന്താണ് നോക്കുന്നത്? അല്ല അന്ന് കത്തി എറിഞ്ഞത് എവിടെ നിന്നായിരുന്നു ഞാൻ നോക്കുകയാണ്. ആ സംഭവം ഇനിയും എന്നെ ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കരുത്. അത് മറന്നു കളയണം.
ചോദിച്ചു വേണോ? കൂടെയുള്ളത് ആരാണെന്ന് എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഓ, ഐ ആം സോറി, ഞാൻ മറന്നുപോയി, ക്ഷമിക്കണം. ഇത് എന്റെ ഒരു കൂട്ടുകാരിയാണ്, പേര് വത്സല. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ? ഇനി അങ്ങോട്ടുള്ള ജീവിതം തന്നെ പങ്കിടാൻ പോകുന്ന കൂട്ടുകാരി അല്ലേ? അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. സന്തോഷമായി. നിങ്ങൾ അനുയോജ്യരാണ്, നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്റെ മംഗളാശംസകൾ ഞാൻ ഇപ്പോഴേ നൽകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ, ക്ഷമിക്കണം. രണ്ടുപേരും ഇരുന്ന ഇതാരുടെ ഫോട്ടോയാണ്? ആരുടെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ചിലപ്പോഴൊക്കെ ഇവിടെ വന്ന് എന്നെ ദർശിച്ച് ഉപദേശം വാങ്ങിപ്പോകാറുണ്ട്. അതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ ആരെക്കുറിച്ചും അന്വേഷിക്കാറില്ല. എന്താ, അയാളെ കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഓഹോ, ഓ, സമയമായി, നമുക്ക് ഇറങ്ങാൻ പറ്റില്ലേ? വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അതൊക്കെ ഇനിയൊരവസരത്തിലാകാം, കൃതിയുണ്ട്. ഒരു കാര്യം ചോദിച്ചോളട്ടെ. എന്താണ്? ആശുപത്രിയിൽ വെച്ച് എന്നെ ശുശ്രൂഷിച്ചത് അമ്മയല്ലേ? അതെ. എനിക്ക് വേണ്ടി ഒരു ചെറിയ ഉപകാരം ചെയ്യണമെങ്കിൽ. എന്താണ്? ദയവ് ചെയ്ത് ഈ മാല ഒന്ന് അമ്മയ്ക്ക് കൊടുക്കണം. മാലയോ? അതെന്തിന്? എന്നെ ആശുപത്രിയിൽ വെച്ച് ശുശ്രൂഷിച്ചതിനുള്ള പാരിതോഷികമാണ്. ഇത് സ്വാമിജി എന്നെ കൊണ്ടുപോയി കൊടുത്തേക്കണം, ഞാനിത് വാങ്ങില്ല. ഇതിൽ വിഷമമൊന്നും വിചാരിക്കാനില്ല. കുഞ്ഞിന്റെ അമ്മയില്ലായിരുന്നുവെങ്കിൽ ആശുപത്രിയിൽ വെച്ച് ഞാൻ മരിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് സ്വാമിജി എന്നെ ആശുപത്രിയിൽ പോയി അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കണം. നിങ്ങൾ വാങ്ങിച്ചാലെന്താ, ഒരു സന്മനസ്സോടെ തരുന്നതല്ലേ? അത് കൊടുക്കേണ്ട ആൾ തന്നെ കൊടുത്തേക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താലെന്താ, നിങ്ങളുടെ അമ്മയല്ലേ? എനിക്കൊരു സഹായം ചെയ്യുന്നു എന്നേ ഉള്ളൂ. ശരി, വലിയ ഉപകാരം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, അങ്ങനെ. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ സ്വാമിജി. സി ഐ ഡി ഇൻസ്പെക്ടർക്ക് ചില സമ്മാനം കൊടുക്കലുകളൊക്കെ നടക്കുന്നത് കണ്ടല്ലോ. നിനക്കത് മനസ്സിലാവില്ല. സി ഐ ഡി ഇൻസ്പെക്ടർക്ക് അല്ല സമ്മാനം കൊടുക്കുന്നത്. ഓഹോ, അയാളുടെ കൂടെയുള്ള ആ പെണ്ണിനായിരിക്കും. അവളെ കണ്ട ആരും കൊടുത്തു പോവും. ഞാൻ സ്വാമിജിയെ കുറ്റപ്പെടുത്തുന്നില്ല, സ്വാമിജിയും മനുഷ്യനല്ലേ. ഇതാമ്മേ. ഇതെവിടുന്നാ മോനെ? ആ സ്വാമിജി തന്നതാണ്. സ്വാമിജിയോ? അമ്മ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുള്ള സമ്മാനം. നിന്റെ കയ്യിൽ ഇതെങ്ങനെ കിട്ടി? ഞാനവിടെ പോയിരുന്നമ്മേ. എന്തിന്? എന്തിനൊന്നും, ഞാൻ ഒരു സി ഡി ഉദ്യോഗസ്ഥനല്ലേ അമ്മേ. എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അതുകൊണ്ടല്ല മോനെ, നിന്നെ അവിടെ വെച്ചല്ലേ ആരോ കൊല്ലാൻ ശ്രമിച്ചത്. പിന്നെ എന്തിനാ മോനെ അവിടെ പോയത്? ഇങ്ങനെയൊക്കെ പേടിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അമ്മേ? അല്ലേ, ഞാൻ ഇന്നിവിടെ വന്നത് പോലീസ് ഓഫീസറായിട്ടല്ല, വത്സയുടെ വലിയച്ഛനായിട്ടാണ്. ഇരിക്കണം സാർ. താങ്ക് യു. വത്സലെ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ? കൂട്ടിക്കിട്ട് വന്നോളൂ. വാസ്തവത്തിൽ ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നല്ല കാര്യങ്ങളൊന്നും നമ്മളായിട്ട് നീട്ടിവെച്ചുകൂടാ. വേണുവും വത്സയും തമ്മിൽ സ്നേഹമാണെന്നൊക്കെ ഈ ഇടയാണ് ഞാൻ അറിയുന്നത്. അറിഞ്ഞ നിലയ്ക്ക് സരസമയമായി ആലോചിച്ച് ഇവരെ അങ്ങ് ബന്ധിച്ചു കളഞ്ഞാൽ എന്താണെന്ന് എനിക്കൊരാശ. ഈ കാര്യത്തിൽ മിസ് വേണുഗോപാലിന്റെ അഭിപ്രായം എന്താ? അതൊക്കെ അമ്മയും സാറും കൂടി തീരുമാനിക്കേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ തീരുമാനം ഞാൻ അനുസരിച്ചോളാം. അല്ലാതെ എന്താ? ശരി, സരസ്വമ്മ എന്ത് പറയുന്നു? അനുഗ്രഹം തരുന്നതിന് അനുവാദം ചോദിക്കണം. ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊരു അനുഗ്രഹം കിട്ടാനുണ്ടോ? എന്നാൽ പിന്നെ ചടങ്ങിന്റെ പേരിൽ നമുക്കൊട്ടും സമയം കളയണ്ട. നിങ്ങൾ അങ്ങോട്ടൊന്ന് വരണം, ഒരു വിവാഹം മുഹൂർത്തം നിശ്ചയിക്കണം, വിവാഹം നടത്തിത്തരണം. അതേ വേണ്ടു. എല്ലാം അവിടുത്തെ ഇഷ്ടം. എന്നാൽ അറിയട്ടെ. പിന്നെ എന്താ പറയാൻ ഭാവിച്ചത്? വേണുന്റെ അച്ഛൻ. അച്ഛൻ ആരാണെന്ന് അവനോട് പറയരുത്. ഇനി എന്തിനു പറയണം, മരിച്ചു പോയില്ലേ. എന്തായാലും
അവന്റെ അച്ഛൻ ഒരു കൊലയാളിയാണെന്ന് അവൻ അറിയണ്ട. വളർന്നു വരുമ്പോൾ അവനിത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് കുട്ടിക്കാലത്ത് തന്നെ ഞാൻ അവനെ കൊണ്ട് നാട് വിട്ട് കളഞ്ഞത്. ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ഒരിക്കലും വീണ് അറിയാൻ പോകുന്നില്ല. സരസ്യമ്മ പറയാതെ നല്ല. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഇങ്ങനൊട്ടും ഭയപ്പെടട്ടെ സരസ്യമ്മ. ഈശ്വര, എനിക്ക് ആശ്വാസമായി. സരസ്വതി, ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ സരസ്വതി. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് യാതൊരു കാരണവശാലും അങ്ങോട്ട് വരരുത്. സരസ്വതി, നിങ്ങളെ രണ്ടുപേരെയും കണ്ടതിന് ശേഷം ഇന്നലെ വരെ ഞാൻ നടന്നിരുന്ന വഴിയിൽ നിന്നെല്ലാം അകന്ന് നടക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു പുതിയ വഴിയിലാണ്. പക്ഷേ അങ്ങയുടെ വഴി പണ്ടേ തെറ്റിപ്പോയി. ഇനി ഏതെല്ലാം വഴികളിൽ കൂടി നടന്നാലും ലക്ഷ്യത്തിലെത്താൻ അങ്ങയ്ക്കാവില്ല. നീ അങ്ങനെ പറയരുത് സരസ്വതി, പറയരുത്. എന്റെ ഭാര്യയോടും മകനോടും ഒന്നിച്ച് ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ശാന്തമായും സമാധാനമായും ഇനിയെങ്കിലും ജീവിക്കാതിരിക്കുന്ന ആഗ്രഹമുണ്ടെന്ന് നിനക്കറിയാമോ സരസ്വതി? അറിയാമോ? എന്ത് ചെയ്യാം, അവസരങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ആഗ്രഹം തോന്നി തുടങ്ങിയത്. ഇനി രക്ഷയില്ല. ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു പോയി എനിക്ക് ഇനി ജീവിക്കാൻ പോലും അർഹതയില്ലേ സരസ്വതി? ഒരിക്കൽ ചെയ്ത തെറ്റ് അങ്ങ് തിരുത്തുകയല്ലായിരുന്നു, ആവർത്തിക്കുകയായിരുന്നു. ഇനി ഈശ്വരൻ പോലും അങ്ങേക്ക് മാപ്പ് തരില്ല. ഇല്ല സരസ്വതി, ഇല്ല. നിന്നെ പോലെ ഒരു നല്ല ഭാര്യയുള്ള ഭർത്താവിന് ദൈവം മാപ്പ് തരാതിരിക്കില്ല. നിന്റെ നന്മ ഉണ്ടെങ്കിലും ഈശ്വരൻ എന്നോട് പൊറുക്കില്ലേ സരസ്വതി? എന്റെ നന്മയുടെ കാര്യം പറയരുത്. ഞാൻ ശാപിക്കപ്പെട്ടവളാണ്, ഭർത്താവുള്ള വിധവയാണ് ഞാൻ. നമ്മുടെ ജീവിതം ഇനിയൊരു പ്രശ്നമേ അല്ല. അത് നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. പക്ഷെ നമ്മുടെ മകൻ, അവനെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം. അവന്റെ ഭാവിക്ക് അങ്ങൊരു തടസ്സമാവില്ല. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സരസ്വതി. അങ്ങ് മനസ്സിലാക്കിയേ തീരൂ. ഈ ജീവിതത്തിൽ നല്ലൊരു ഭാര്യയാകാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ ഭാഗ്യമുണ്ടായില്ല. ഇനി നല്ലൊരമ്മയാകാനെങ്കിലും എന്നെ അനുവദിക്കൂ. മറ്റുള്ളതെല്ലാം മറന്ന് കഴിഞ്ഞ 10-20 വർഷങ്ങളായി ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എന്റെ ആഗ്രഹവും ലക്ഷ്യവുമെന്ന് അങ്ങ് തകർത്ത് കളയരുത്. ഇതങ്ങ് വാങ്ങിക്കൂ. സരസ്വതി, സരസ്വതി, ഇത് നിനക്കുള്ള സമ്മാനമാണ് സരസ്വതി. പാടില്ല, ഈ സമ്മാനം ഞാൻ സ്വീകരിച്ചുകൂടാ. എന്തുകൊണ്ട്? എന്റെ ഭാര്യയ്ക്കൊരു സമ്മാനം തരാൻ എനിക്ക് അർഹതയില്ലേ സരസ്വതി? തരാൻ അങ്ങേക്ക് അർഹതയുണ്ട്, പക്ഷേ വാങ്ങാൻ എനിക്ക് ഭാഗ്യമില്ല. ഈശ്വരനെ വിചാരിച്ച് അങ്ങിത് വാങ്ങണം. എന്ന് മാത്രമല്ല, അങ്ങയുടെ മകനോട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് പോവുകയും വേണം. ഇത്രയേ ക്രൂരത പാടില്ല സരസ്വതി, പാടില്ല. എന്റെ മകനെ ഒന്ന് കണ്ടുകൊണ്ട് ഈ നാട്ടിൽ അവന്റെ ഒരു പരിചയക്കാരനായി കഴിയാൻ പോലും നീ എന്നെ അനുവദിക്കില്ലേ സരസ്വതി? അനുവദിക്കില്ലേ? ഇല്ല, നമ്മുടെ മോനെ നിങ്ങൾ കാണരുത്. കാണാൻ ഞാൻ അനുവദിക്കില്ല. ദയവ് ചെയ്ത് എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്നൊന്ന് രക്ഷിക്കണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു. സ്വാമിജി, ഇതുവരെ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അനുഭവിക്കുന്നതിന് എനിക്ക് സമയമില്ലടാ. ഇനി മേൽ പുതിയതായിട്ടൊന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കില്ല. ഞാനെല്ലാം നിർത്തുകയാളാപുറത്തം എല്ലാവരും വെളിയിൽ പോയി ഓടാപുറത്തം.
ദിവംഗതനായ ആശാനെ, ഇതാ അങ്ങയുടെ ശിഷ്യൻ കടഗോവിന്ദൻ വിടവാങ്ങുന്നു. ഈ എഴുത്ത് കയ്യിൽ കിട്ടുമ്പോൾ ഒരുപക്ഷെ അങ്ങ് മരിച്ചിരിക്കും. അടുത്ത ജന്മം നമുക്ക് നവരാത്രി മണ്ഡപത്തിലുള്ള സംഗീത സദസ്സിൽ വെച്ച് കാണാം എന്ന് അങ്ങയുടെ ജീവിച്ചിരിക്കുന്ന ശിഷ്യൻ കടം. എടാ, അവസാനം നീ എന്നെ ഉപേക്ഷിച്ചു. ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. അതിനു മുമ്പ് എന്റെ വിൽപത്രം ഞാൻ എഴുതി വെച്ചേക്കാം. റേഡിയോ സ്റ്റാർ ഭാഗവതർ, കെ കെ കരുണാനന്ദൻ എഴുതി വയ്ക്കുന്ന വിൽപത്രം, എന്റെ മരണശേഷം താഴെ കുറിക്കുന്ന ജംഗ വസ്തുക്കൾ അതിൻ്റെതായ അവകാശികൾക്ക് എഴുതി വയ്ക്കുന്നു. എനിക്ക് ഗാനഗന്ധർവൻ എന്ന പേര് സമ്പാദിച്ചിരുന്ന വീണയും ഹാർമോണിയവും ശ്രുതിപ്പെട്ടിയും പഴവങ്ങാരി ഭജന സംഘത്തിനും ബാക്കി വന്ന ഘടങ്ങളും ഉടഞ്ഞ ഓടുകളും അവസാനം എന്നെ വിട്ടിട്ട് ഭയം നോടിയ കടം ഗോവിന്ദന്റെ കുടുംബത്തിനും കൊടുക്കേണ്ടതാകുന്നു എന്ന് റേഡിയോ സ്റ്റാർ കെ കെ കരുണാനന്ദൻ. മണിമുഴക്കം മരണമേ എന്നെ മാടി വിളിക്കും. അയ്യോ സാറായിരുന്നു, സാർ എന്നെ 10 മണിക്ക് കൊല്ലുമെന്ന് പറഞ്ഞ് ഒരുത്തൊരു റൂമക്കത്ത് അയച്ചു, അവനായിരിക്കുമെന്ന് വിചാരിച്ചു. ഓഹോ, ശരി, ഇനി ബാബിലൂടെ നിൽക്കണ്ട, എന്നോട് വരൂ വരൂ. നാളെ ആരൊക്കെയാ മോനെ വത്സലയുടെ വീട്ടിൽ പോകുന്നത്? വത്സലയുടെ വീട്ടിലോ, എന്തിനാമേ? അത് കൊള്ളാം, നാളെ വിവാഹ നിശ്ചയത്തിന് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് ഓർമ്മയില്ലേ? വിവാഹം ഇപ്പൊ ഒന്നും വേണ്ടമ്മേ, കുറച്ചുകൂടി കഴിയട്ടെ. എന്നാര് പറഞ്ഞു എത്രയും വേഗം നിന്റെ വിവാഹം നടത്തി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ എന്തോ പറയാണ്, അമ്മയുടെ ഇഷ്ടം. സ്വാമിജിക്ക് ഈയിടെയായി എന്തോ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ CID ഇൻസ്പെക്ടറുമായിട്ട് വരെ ബന്ധം തുടങ്ങിയിട്ടുണ്ട്. സ്വാമിജി നമ്മളെ ചതിക്കുമോ സാർ? ചതിക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും കൂടി പ്രാണൻ പണയപ്പെടുത്തി കൊള്ളയടിച്ച് സമ്പാദിച്ചു വെച്ചിരുന്നതൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, എല്ലാം സ്വാമിജി എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ അയാളോട് പകരം ചോദിക്കണം. ഏ, അങ്ങനെ തിടുക്കം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഈ ഫോട്ടോ കയ്യിലുള്ള കാലം വരെ സ്വാമിജിയുടെയും ആ CID ഇൻസ്പെക്ടറുടെയും കാര്യം ഞാനേറ്റു. നിങ്ങൾ ധൈര്യമായിരിക്കും, ഇതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്കറിയാം. മലരമ്പനെഴുതിയ മലയാള കവിതേ, മാലേയ കുളിർത്താവും മായാശില്പമേ. മലരമ്പനെഴുതിയ മലയാള കവിതേ, മാലേയ കുളിർത്താവും മായാശില്പമേ. കവിതേ, കന്യകേ
ഹൃദയം കേമന്ദ സ്വപ്നങ്ങൾ വിടരും രോമാഞ്ചമഞ്ചം നിൻ ഹൃദയം പനിനീരിൻ മണമൂറു മധുരം അനുരാഗമുന്തിരി പവിഴം എന്നേ കഴിഞ്ഞതാ. പിന്നെ ഒരു ചടങ്ങിന്റെ പേരിൽ നമ്മള് പ്രായമായവരെയൊക്കെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അല്ലാതെ എന്താ, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം വേണമെന്ന് ദൈവനിശ്ചയമാണ് ചരസ്വതിയമ്മ. അല്ലാതെ ഇതിനൊന്നും ഒരു കാരണവുമില്ല, അല്ലേ മോനെ? അതിനിപ്പോ ഞാൻ എന്ത് പറയാനാ മുത്തശ്ശി? ഭാസ്കര മേനോനും കൂടി വന്നിരുന്നെങ്കിൽ നമുക്ക് വിവാഹ തീയതി നിശ്ചയിച്ചങ്ങ് പിരിയാമായിരുന്നു. അവൻ എന്താ ഇത്ര താമസിക്കുന്നെന്ന് അറിഞ്ഞില്ലല്ലോ, വേഗം വരാമെന്ന് പറഞ്ഞു പോയതാണ്. സാറിനെ അത്യാവശ്യമായി ഏമാൻ ഓഫീസിലേക്ക് വിളിക്കുന്നു. ശരി, പൊയ്ക്കൊള്ളൂ, ഞാൻ വന്നേക്കാം. അമ്മേ, ഞാൻ ഓഫീസിലേക്ക് ഒന്ന് പോയിട്ട് ഇപ്പൊ വന്നേക്കാം. ഇങ്ങനെയുണ്ട് ഒരു ഉദ്യോഗം, പെണ്ണ് കാണാൻ വന്നാലും പോലീസുകാർ പിന്നീന്ന് മാറില്ലെന്ന് വെച്ച. ഈ ഫോട്ടോയിൽ കാണുന്ന താടിക്കാരനെ നിങ്ങൾക്കറിയാം? അറിയാം. ഇത് നമ്മുടെ സ്വാമിജിയല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ. ഇല്ല. ശരി, ഇതിൽ കാണുന്ന ഈ മാല ഇയാൾ നിങ്ങൾക്ക് തന്നാണ്? അതെ, അതിപ്പൊ വീട്ടിലുണ്ടല്ലോ. എന്നാൽ ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല. ഇവിടുത്തെ കൊള്ളക്കാരെ പിടികൂടാൻ വേണ്ടിയാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയുള്ള നിങ്ങൾ കൊള്ളക്കാരുടെ തലവന്റെ കയ്യിൽ നിന്നും കൈക്കൂലിയും വാങ്ങിക്കൊണ്ട് അവർക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ സസ്പെൻഷൻ ഓർഡർ ഇപ്പോഴാണ് സ്റ്റേഷനിൽ എത്തിയത്. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, കൈക്കൂലിയോ ഉള്ളക്കാരുടെ തലവനോ? മറ്റുള്ളവരിനെയും വിട്ടുകളാക്കാൻ ശ്രമിക്കരുത്. ഈ സ്വാമിജി എന്ന് പറഞ്ഞവൻ ഉള്ളക്കാരുടെ തലവനാണെന്നുള്ളതിന് ആവശ്യമുള്ള തെളിവുകൾ ഈ ഫോട്ടോയുടെ നീതി ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്.
ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? അതെല്ലാം ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങളാണ്. നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. സ്വാമിജി എന്ന് പറയുന്ന ആൾ ഒരു കൊള്ളത്തരവനാണെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്ന മാല എനിക്ക് തന്നതല്ല. എന്റെ അമ്മ ആസ്പത്രിയിൽ വെച്ച് സ്വാമിജി ശുശ്രൂഷിച്ചതിന്റെ പേരിൽ കൊടുത്ത സമ്മാനമാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഇത്ര വലിയൊരു തെറ്റിയത് നിങ്ങൾക്ക് എന്റെ മകൾ വത്സല വിവാഹം ചെയ്തു തരാൻ ഞാൻ തയ്യാറില്ല. അതങ്ങയുടെ ഇഷ്ടം, അതെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ എന്റെ പേരിലുള്ള ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷമല്ലാതെ ഇനി നമ്മൾ സംസാരിക്കില്ല. മോനെ, നീ എന്തിത്ര താമസിച്ചേ? നീ വിളിച്ചെന്നും പറഞ്ഞ് വേണു അങ്ങോട്ട് വന്നല്ലോ. വേണു എവിടെ മോനെ? മിസ്റ്റർ വേണുഗോപാൽ, ഇനി ഇവിടെ വരേണ്ട കാര്യമില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ഈ കല്യാണം നടക്കില്ല. നടക്കില്ലേ? കാര്യം കാര്യം എന്താണെന്ന് മകൻ പറഞ്ഞു തരും. എല്ലാം വന്നിട്ട് പറയാമേ. ആ സ്വാമിജി രക്ഷപ്പെടുന്നതിന് മുമ്പ് എനിക്ക് അയാളെ പിടികൂടണം. പിടികൂടണം? എന്തിന്? ഞാൻ അന്വേഷിച്ചു നടക്കുന്ന കൊള്ളത്തലവൻ അയാളാണമ്മേ. അയാൾ എന്നെ വഞ്ചിച്ചു. അമ്മയ്ക്ക് തരാനുള്ള ഒരു സമ്മാനമാണെന്നും പറഞ്ഞ് ഒരു മാലയെടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അയച്ചു കൊടുത്തു എന്റെ ജോലി കളയാൻ വേണ്ടി. ഞാൻ അന്വേഷിച്ചു നടക്കുന്നതിന്റെ പ്രതീകാരമാണ് അയാൾ എന്നോട് കാണിച്ചത്. മോനെ, നീ പറയുന്നതെല്ലാം സത്യമാണ്? സത്യമാണമ്മേ പറഞ്ഞത്. അയാൾ അങ്ങനെ മിടുക്കനാകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോയിട്ട് വരാമേ. വേണ്ട മോനെ, നീ ഇപ്പൊ പോകണ്ട. അമ്മേ, നിന്റെ അമ്മയുടെ സ്നേഹമുണ്ടെങ്കിൽ നീ ഇപ്പോൾ പോകരുത്. നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട മോനെ. എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ എന്നെന്നും അപവാദത്തിന്റെ കളങ്കവുമായി ഞാൻ നടക്കണമെന്നാണോ അമ്മ പറയുന്നത്? എന്നല്ല മോനെ ഞാൻ പറയുന്നത്. നീ നീ ഇപ്പോഴങ്ങോട്ട് പോയാൽ അപകടമാണ് മോനെ. എന്റെ രക്തം കൊണ്ടാണെങ്കിൽ പോലും ഈ അപവാദത്തിന്റെ കളങ്കം കഴിയിക്കളേണ്ടത് അമ്മയുടെയും കൂടെ ഒരു ആവശ്യമാണ്. മോനെ, എന്നെ വിടുവോ? മോനെ, മോനെ വേണം, മോനെ വിടുവോ? നിങ്ങളോ? വരണം വരണം. നിങ്ങളുടെ വലിയ ഉപചാരമൊന്നും വേണ്ട, അല്ലാതെ തന്നെ വന്നോളാം. ഞാൻ എന്തെങ്കിലും? സ്വാമിജി, നിങ്ങളുടെ ഈ കപട സ്നേഹവും ബഹുമാനവും കൊണ്ട് ഇനിയും എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു. ആവശ്യമെന്ന് വന്നാൽ പോലും നിങ്ങളെ വഞ്ചിക്കാൻ എനിക്ക് സാധിക്കില്ല. കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഞാനൊരു CID ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു. അറിയാമായിരുന്നു. എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്റെ അമ്മയ്ക്ക് സമ്മാനമായി ഒരു മാല കൊടുക്കാൻ എന്റെ കയ്യിൽ അത് തന്നിട്ട് അത് നിങ്ങൾ ഫോട്ടോ എടുപ്പിച്ചില്ലേ? എന്നിട്ട് അത് ഡിപ്പാർട്ട്മെന്റ് അയച്ചു കൊടുത്തില്ലേ? ഇത് വഞ്ചനയല്ല അല്ലേ? ഫോട്ടോയോ ഡിപ്പാർട്ട്മെന്റോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. മദ്രാസിലെ ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സേഫിൽ കള്ളനോട്ടുകൾ വെച്ചിട്ട് നല്ല നോട്ടുകൾ അപഹരിച്ചത് നിങ്ങളല്ലേ? നിങ്ങളെ സഹായിച്ച ആ ബാങ്ക് ഏജന്റിനെ വിഷമേൽപ്പിച്ചു കൊന്നതും നിങ്ങളല്ലേ? അന്ന് മത്സ്യങ്ങൾക്കുള്ളിൽ വെച്ച് രത്നങ്ങൾ കൊണ്ടുവന്നതും നിങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നു? വിക്രമൻ എന്നൊരാളുണ്ടല്ലോ, അയാൾക്കും നിങ്ങൾക്കും തമ്മിലുള്ള ബന്ധം? വിക്രമനോ? അതെ, അയാളല്ലേ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്? സ്വാമിജി, ഇനി എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതണ്ട. പറയൂ, ആ വിക്രമൻ ആരാണ്? Thank you.
സ്വർണവും രൂപിയല്ല എവിടെ? എനിക്കറിയില്ല. അറിയില്ല സ്വാമിജി, അന്ന് നിങ്ങൾ ചീട്ടുകളിയിൽ ഒരാളെ കൊന്നു. മറ്റൊരു ശവത്തിന്റെ കഴുത്തറുത്തെടുത്ത് നിങ്ങളുടെ കോട്ടും മാലയും അതിന്മേലിട്ടു. എന്നിട്ട് നിങ്ങൾ മരിച്ചുപോയെന്ന് ജനങ്ങളെ വഞ്ചിച്ചു. അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എവിടെ ഞങ്ങൾ സമ്പാദിച്ച സ്വർണം? എവിടെ പറയൂ. അപ്പൊ നിനക്ക് കാലുണ്ട്, നൊണ്ടിയല്ല. ഇതും വഞ്ചനയായിരുന്നു അല്ലേ? അപ്പൊ നീ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണ്. സ്വർണവും രൂപയും ഇവിടെ തന്നെയുണ്ട്, നീ വിളിച്ചു വെച്ചിട്ടുണ്ട്. പറയൂ, ഇവിടെയാണെന്ന് പറയൂ. പറയൂ, നീ എവിടെ വെച്ചു? പറയില്ലല്ലേ, നീ എവിടെ വെച്ചു? പറയൂ. സ്വർണവും രൂപയും എവിടെ വെച്ചു? പറയൂ. കുളസംഘത്തിന്റെ തലവൻ ആരാണ്? പറയൂ. ഞാനല്ല, ആ സ്വാമിജിയാണ്. ആ സ്വാമിജി ആരാണ്? സ്വാമിജിയുടെ വേഷം കിടക്കുന്ന അവൻ ആരാണ്? പറയാ. അയാൾ സ്വാമിജി ഒന്നുമല്ല, ഒരു കൊലപാതകം ചെയ്തിട്ട് മരിച്ചുപോയെന്ന് പറയുന്ന. ജീവനോട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട, കീഴടങ്ങുന്നതാണ് നല്ലത്.